السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഇസ്ലാമിന്റെ വിവിധങ്ങളായ ആശയങ്ങളിൽ നിന്ന് വ്യതിചാനം സംഭവിച്ചുപോയ വിവിധ കക്ഷികളുടെ കൂട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആ മേഖലയിലുള്ള വ്യത്യസ്തങ്ങളായ വ്യതിയാനങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വിശുദ്ധ ഖുർആനിലെ പരമപ്രധാനമായ പദപ്രയോഗങ്ങളായി വന്ന ഇബാദത്ത്, അതുപോലെ തന്നെ ദീന്, ഇലാഹ്, റബ്ബ് തുടങ്ങിയ വളരെ പ്രാധാന്യമുള്ള പദങ്ങൾക്ക് പൂർവീകരായ സഹാബാക്കളുടെയും താബിഈകളുടെയും കാലഘട്ടമടങ്ങുന്ന നല്ല നൂറ്റാണ്ടുകളിൽ നൽകിയ നിർവചനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ നൽകിയ വ്യാഖ്യാനങ്ങൾ, മൗദൂദ് സാഹിബ് നൽകിയ വിശദീകരണങ്ങൾ, അവയെ സംബന്ധിച്ചെല്ലാം നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗുണങ്ങളും വിശേഷണങ്ങളുമായി പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങളിലും വന്നിട്ടുള്ള ഗുണങ്ങളെ സംബന്ധിച്ച്, വിശേഷണങ്ങളെ സംബന്ധിച്ചും പൂർവീകരായ സഹാബിമാരും താബിഈങ്ങളും മഹാന്മാരായ അഇമ്മത്തുകളും മനസ്സിലാക്കിയ, അവർ പഠിപ്പിച്ചുപോയ ആശയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ടാണ് പല പഴത്ത കക്ഷികളും ആ വിഷയത്തെ സമീപിച്ചിട്ടുള്ളത്. ആ കൂട്ടത്തിൽ ഷിയാക്കളുടെയും പിഴച്ചുപോയ മുഅ്തസിലികളുടെയും ജഹ്മിയ എന്ന പേരിൽ നിലവിലുണ്ടായിരുന്ന കക്ഷിയുടെയുമെല്ലാം ഏതാണ്ട് അതേ വ്യാഖ്യാനങ്ങളുടെയും വിശദീകരണങ്ങളുടെയും പിന്നാലെ തന്നെയാണ് മൗദൂദ് സാഹിബും പോയിട്ടുള്ളത്. അഥവാ അള്ളാഹുവിന്റെ വിശേഷണങ്ങളായി വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും പറഞ്ഞതിനെ
സഹാബികളും താബിഈങ്ങളും മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കാതിരിക്കുകയും വേറൊരു മാർഗത്തിലൂടെ അവയെ വിശദീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്ത കക്ഷികളുടെ അഭിപ്രായത്തോടാണ് മൗദൂദ് സാഹിബിനും യോജിപ്പുള്ളത് എന്ന് അദ്ദേഹത്തിന്റെ തഫ്ഹീമുൽ ഖുർആൻ പോലെയുള്ള കൃതികളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഒറ്റവാക്കിൽ എന്താണ് ഈ സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അതുകൊണ്ടൊരൽപ്പം വിശദീകരിക്കുകയാണ്. എന്താണ് ഈ പറഞ്ഞു വരുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അല്ലാഹു തആല ചില ഗുണങ്ങളുണ്ട് എന്ന് അല്ലാഹു തആല തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന് കുറെ നാമങ്ങളുണ്ട്. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന് ഏറ്റവും നല്ല നാമങ്ങളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതുപോലെ തന്നെ അല്ലാഹുവിന് ചില ഗുണങ്ങളുണ്ട്, വിശേഷണങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പറയുന്നു, അവൻ ഹയ്യാണ്, അവൻ ജീവിച്ചിരിക്കുന്നവനാണ്. അതുപോലെ തന്നെ അല്ലാഹു കേൾക്കുന്നവനാണ്, സമീഉ. അതുപോലെ അല്ലാഹു ബസീർ, അവൻ കാണുന്നവനാണ്. അതുപോലെ അല്ലാഹു മുത്തക്കല്ലിമുൻ, അവൻ സംസാരിക്കുന്നവനാണ്. അല്ലാഹു മുരീദുൻ, അവൻ ഉദ്ദേശിക്കുന്നവനാണ്, ഇറാദത്തുള്ളവനാണ്. ഖദീറുൻ, അവൻ കഴിവുള്ളവനാണ്. എന്നിങ്ങനെ അല്ലാഹുവിന് ഞാനിപ്പോൾ നിങ്ങളെ ഈ കേൾപ്പിച്ചതും അല്ലാത്തതുമായ ഒട്ടേറെ ഗുണവിശേഷണങ്ങളുണ്ട്. പടച്ചതമ്പുരാൻ അവനെ തന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇതിനാണ് സിഫാത്തുകൾ എന്ന് പറയുന്നത്. മൊത്തത്തിലല്ല അസ്മാഉ സിഫാത്തു എന്ന് പറയുന്നു. അസ്മാഉ അല്ലാഹുവിന്റെ നാമങ്ങൾ, അല്ലാഹുവിന്റെ പേരുകൾ. സിഫാത്ത് അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ. ഇത് പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും നമുക്ക് ധാരാളം കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ പടച്ചതമ്പുരാനെ സംബന്ധിച്ച് അല്ലാഹു തആല തന്നെ അവനെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞു കാണാം, യദുല്ലാഹി, അല്ലാഹുവിന്റെ യദ്, അല്ലാഹുവിന്റെ കൈ എന്ന് പറഞ്ഞു കാണാം. അഴിയുന് കണ്ണുകൾ എന്ന് പറഞ്ഞു കാണാം. ഹദീസുകളിൽ കാണാം രിജില്, അവന്റെ കാലി എന്ന് പറഞ്ഞു കാണാം. സാക്കുൻ, കണങ്കാൽ എന്ന് പറഞ്ഞു കാണാം. കദം, പാദം എന്ന് പറഞ്ഞു കാണാം. അതുപോലെ തന്നെ അവൻ അർശിന്മേൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് പറഞ്ഞു കാണാം. അവൻ മലക്കുകളോടൊപ്പം, അല്ലാഹുവും മലക്കുകളും വരുന്നു, അവൻ വരും എന്ന് പറഞ്ഞു കാണുന്നു. അല്ലാഹു തആല എല്ലാ രാത്രിയിലും ഒന്നാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞു കാണാം. അവൻ ചിരിക്കുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അവൻ കോപിക്കുന്നു എന്ന് കാണാം. അവൻ സ്നേഹിക്കുന്നു എന്ന് കാണാം. അതുപോലെ തന്നെ ധാരാളം വിശേഷണങ്ങൾ അല്ലാഹുവിനെ സംബന്ധിച്ച് നമുക്ക് ആ രൂപത്തിലും കാണാൻ സാധിക്കുന്നു. ഇവിടെയാണ് നിങ്ങളൊരൽപ്പം വളരെ ശ്രദ്ധയോടുകൂടി ഈ വിഷയം മനസ്സിലാക്കേണ്ടത്. മുസ്ലിം ലോകത്ത് ഏറെ തെറ്റിദ്ധാരണയ്ക്ക് വിധേയമായൊരു വിഷയമാണിത്. പടച്ചതമ്പുരാന്റെ പേരുകളും അല്ലാഹുവിന്റെ വിശേഷണങ്ങളും പറയുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ ഈ വിഷയത്തിൽ ഇസ്ലാമിന്റേതായ ശരിയായ റൂട്ടിൽ നിന്ന് തെറ്റിപ്പോകാൻ കാരണമായി. അല്ലാഹുവിനെ സംബന്ധിച്ച് ചില വിശേഷണങ്ങളൊക്കെ അവർ അംഗീകരിച്ചു, ചില വിശേഷണങ്ങളൊന്നും അല്ലാഹുവിനെ കുറിച്ച് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അവക്ക് വ്യാഖ്യാനം നൽകി വേറെ രൂപത്തിൽ അതിനെ അവതരിപ്പിച്ചു. അല്ലാഹു അറിവുള്ളവനാണ്, അല്ലാഹു കേൾക്കുന്നവനാണ്, അല്ലാഹു കാണുന്നവനാണ്, അല്ലാഹു സംസാരിക്കുന്നവനാണ്, അല്ലാഹു കാല കഴിവുള്ളവനാണ്. ഇതെല്ലാം ഒരു കൂട്ടം ആളുകൾ അംഗീകരിച്ചു. അതൊക്കെ ഉള്ളത് തന്നെയാണ്. എന്നാൽ അല്ലാഹുവിന്റെ കൈ എന്ന് പറഞ്ഞുകൂടാ, അല്ലാഹുവിന്റെ കണ്ണ് എന്ന് പറഞ്ഞുകൂടാ, അല്ലാഹുവിന്റെ പാദം എന്ന് പറഞ്ഞുകൂടാ, വിരലുകൾ എന്ന് പറഞ്ഞുകൂടാ,
ഇറങ്ങുന്നു എന്ന് പറഞ്ഞുകൂടാ, ഉപവിഷ്ടനായി എന്ന് പറഞ്ഞുകൂടാ, വരുന്നു എന്ന് പറഞ്ഞുകൂടാ, ചിരിക്കുന്നു എന്നോ കോപിക്കുന്നു എന്നോ സ്നേഹിക്കുന്നു എന്നോ ഒന്നും പറഞ്ഞുകൂടാ. അത്തരത്തിലുള്ള വിശേഷണങ്ങൾ നാം വേറെ അർത്ഥങ്ങൾ നൽകിക്കൊണ്ട് വ്യാഖ്യാനിക്കേണ്ടതാണ്. കൈ എന്ന് പറയുന്നതിന് പകരം അള്ളാഹുവിന്റെ ശക്തി എന്നർത്ഥം വെക്കണം. കണ്ണ് എന്ന് പറയുന്നതിന് പകരം അള്ളാഹുവിന്റെ മേൽനോട്ടം എന്നർത്ഥം വെക്കണം. അള്ളാഹു ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്തിറങ്ങുന്നു എന്നർത്ഥം വെക്കണം. അള്ളാഹു അർശിന്മേൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞാൽ അള്ളാഹു അധികാരസ്ഥനായി എന്നർത്ഥം വെക്കണം. എന്നിങ്ങനെ പടച്ചതമ്പുരാന്റെ ഗുണവിശേഷണങ്ങളായി അള്ളാഹു തആല പറഞ്ഞതിൽ ഒരു വിഭാഗത്തെ അംഗീകരിക്കുകയും മറ്റൊരു വിഭാഗത്തെ വ്യാഖ്യാനം നൽകിക്കൊണ്ട് വളച്ചൊടിക്കുകയും ചെയ്ത ഒരു പ്രവണത ലോകത്ത് പണ്ട് മുതൽക്കേ നിലവിലുണ്ട്. ഇത് സാധാരണ ജനങ്ങൾക്കിടയിൽ അത്ര പ്രചാരത്തിലുള്ള ഒരു വിഷയമല്ല. പക്ഷേ ഗൌരവമായി മുസ്ലിമീങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കപ്പെടേണ്ടുകയും ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവുമാണ്. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരാൾ കറിഞ്ഞുകൂടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകളും അള്ളാഹുവിനുണ്ട് എന്ന് അവൻ പഠിപ്പിച്ച വിശേഷണങ്ങളും അറിയാനൊരാൾക്ക് സാധിക്കുന്നില്ല. ഒരാളത് പഠിക്കുന്നില്ല എങ്കിൽ അവൻ അള്ളാഹുവിനെ സംബന്ധിച്ച് അറിഞ്ഞിട്ടില്ല എന്നാണല്ലോ അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, എന്താണ് പടച്ചതമ്പുരാന്റെ വിശേഷണങ്ങൾ ഒരു കൂട്ടം ആളുകൾ വ്യാഖ്യാനിക്കാൻ കാരണമായത്? അവർ പറയുന്നത് അള്ളാഹുവിന്റെ കൈ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്മാരുടെ കൈ പോലെയാണ് എന്ന് ആളുകൾ വിചാരിക്കും. അത് മനുഷ്യന്മാരോട് സൃഷ്ടികളോട് അള്ളാഹുവിനെ തുല്യപ്പെടുത്തലാണ്. അള്ളാഹുവിന്റെ കണ്ണ് എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടികളുടെ സ്വഭാവമാണ് കണ്ണ് എന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കണ്ണ് എന്ന് പറയുമ്പോൾ സൃഷ്ടികളുടെ കണ്ണ് എന്ന് ആളുകൾ മനസ്സിലാക്കാൻ ഇടവരും. അതുകൊണ്ട് കണ്ണ് എന്ന് അർത്ഥം പറഞ്ഞുകൂടാ, കൈ എന്ന് അർത്ഥം പറഞ്ഞുകൂടാ, ഇറങ്ങുന്നു എന്ന് അർത്ഥം പറഞ്ഞുകൂടാ. കാരണം സൃഷ്ടികളുടെ സ്വഭാവമാണ് ഇറങ്ങൽ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇറങ്ങുന്നു എന്ന് പറയാൻ പറ്റില്ല. സൃഷ്ടികളാണ് വരികയും പോവുകയും ചെയ്യുക. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ വരുന്നു പോകുന്നു എന്ന് പറയാൻ പറ്റില്ല. എന്നിങ്ങനെ ഭയപ്പെട്ടുകൊണ്ടാണ് ഈ ആളുകൾ എന്ത് ചെയ്തത്? അള്ളാഹുവിന്റെ ഈ വിശേഷണങ്ങളെയൊക്കെ വ്യാഖ്യാനിക്കാൻ മുതിർന്നത്. ഒരു വേള നമ്മൾ ചിന്തിക്കും, അതല്ലേ ശരി, പടച്ചതമ്പുരാന്റെ വിശേഷണങ്ങളെ വ്യാഖ്യാനിക്കലല്ലേ നല്ലത്, ഇല്ലെങ്കിൽ അള്ളാഹുവിന് മനുഷ്യരുടേതുപോലുള്ള ഗുണങ്ങളുണ്ട് എന്നല്ലേ വരിക എന്നാണ് സാധാരണഗതിയിൽ പല ആളുകളും ചിന്തിച്ചു പോവുക. വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താണ് ഈ വിഷയത്തിൽ പഠിച്ചു വെക്കേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് എന്തെല്ലാം ഉണ്ട് എന്നാണ് ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിലൂടെയും പഠിപ്പിച്ചത്. അതെല്ലാം അങ്ങനെ തന്നെ വിശ്വസിക്കൽ നിർബന്ധമാണ്. അങ്ങനെ തന്നെ വിശ്വസിക്കുക. എന്നാൽ നമ്മൾ എന്തു ചെയ്യണം? അള്ളാഹുവിന്റെ ഏതെങ്കിലും ഏതൊരു ഗുണം നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും അത് ഏതെങ്കിലും സൃഷ്ടികളുടേത് പോലെയാണ് എന്നൊരിക്കലും ഊഹിക്കാനോ ചിന്തിക്കാനോ പാടില്ല. കാരണം അള്ളാഹു എങ്ങനെയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഗുണങ്ങളെക്കുറിച്ചും നമുക്കറിയാൻ സാധ്യമല്ല. പടച്ചതമ്പുരാൻ എങ്ങനെയാണ് എന്നറിയാത്ത നമുക്ക് അള്ളാഹുവിന്റെ വരവെങ്ങനെ, പോക്കെങ്ങനെ, അവന്റെ ചിരിക്കലെങ്ങനെ, അവൻ കോപിക്കലെങ്ങനെ, അവൻ സ്നേഹിക്കുന്നതെങ്ങനെ, അവന്റെ മുഖമെങ്ങനെ, അവന്റെ കൈ എങ്ങനെ എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങൾ നോക്കൂ, അതിന് നമ്മൾക്ക് ഏറ്റവും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ ആളുകളിപ്പെന്ന് പറയുന്നത്. ഇസ്ലാഹി പ്രസ്ഥാനത്തെ ഇന്ന് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നൊരു മേഖലയാണിത്. എന്താണ് ഈ മേഖല? നിങ്ങൾ കേട്ടിട്ടില്ലേ, മുജാഹിദിന്റെ അള്ളാ നമ്മുടെ അള്ള പോലെയല്ല. മുജാഹിദിന്റെ അള്ളാ എന്ന് പറഞ്ഞാൽ ആരാണ്? മുജാഹിദിന്റെ അള്ള എല്ലാ ദിവസവും മാനത്ത് നിന്ന് താഴോട്ട് ഒരു ഫയലും പിടിച്ചിട്ട് താഴെ ഇറങ്ങും. എന്നിട്ടൊരു കസേരയിൽ ഇങ്ങനെ കുടവയറും തടവിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഫയലൊപ്പിട്ടിട്ട് കയറിപ്പോകുന്ന അള്ളയാണ്. കൈയുള്ള, കണ്ണുള്ള, വിരലുള്ള, കാലുകളുള്ള, ചെവിയുള്ള, മൂക്കുള്ള, തലയുള്ള, അതുപോലെ തന്നെ അവയവങ്ങളോടുകൂടിയിട്ടുള്ള അള്ളയാണ് മുജാഹിദിന്റെ അള്ളാഹു. മുജാഹിദിന്റെ അള്ളയിങ്ങനെ സിംഹാസനത്തിൽ കസേരയിൽ കുടവേറും തടവിക്കൊണ്ടിരിക്കുന്ന കണ്ണുള്ള, കാതുള്ള,
ഫയലൊപ്പിട്ട് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ആളാകുന്നു. ഒരേമാരെ പ്രസംഗമാണ്. അതാണ് ഇവരുടെ അള്ളാ. ഈ ഒരു പരിഹാസം നമ്മൾ കേൾക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതൊക്കെ നമ്മൾ വിശ്വസിച്ചു. ഹദീസുകളിൽ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതൊക്കെ നമ്മൾ വിശ്വസിച്ചു. ഈ ഒരൊറ്റ കാരണത്താലാണ് ഈ പരിഹാസങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്നത്. ഇവർ പറയുന്നത് എന്താണ്? ഖുർആനിൽ എതുള്ളാന്നില്ലേ, ഉണ്ട്, അള്ളാഹുവിന്റെ കൈനുണ്ട്. പക്ഷേ ഇവർ പറയുന്നു കൈ എന്ന് അർത്ഥം വെക്കാൻ പാടില്ല. കാരണം എന്താ? കൈ സൃഷ്ടികളുടെ ഒരു ഗുണമാണ്. സൃഷ്ടികൾക്കാണ് കൈ ഉണ്ടാവുക. അപ്പൊ അള്ളാഹുവിന്റെ കൈ എന്ന് അർത്ഥം വെച്ചാൽ അവനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തലായി. അത് ശിർക്കാണ്, അത് കുഫറാണ്, പാടില്ല. അള്ളാഹു ഇറങ്ങുന്നു എന്ന് വിശ്വസിക്കാൻ പാടില്ല. കാരണം സൃഷ്ടികളുടെ സ്വഭാവമാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങലും ഇറങ്ങലും പോകലുമൊക്കെ. അങ്ങനെ ഒരു കാര്യം അള്ളാഹുവിനുണ്ട് എന്ന് വന്നാൽ അവൻ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തലായി. അത് ശിർക്കാണ്, അത് കുഫറാണ്. അള്ളാഹുവിന് മുഖമുണ്ട് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ സൃഷ്ടികൾക്കാണ് മുഖമുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിന് അതുണ്ട് എന്ന് അംഗീകരിച്ചാൽ അള്ളാഹുവിനെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തലായി. അത് ശിർക്കാണ്, കുഫറാണ്, കാഫിറായി പോകുന്ന വിശ്വാസമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരുന്നു അല്ലെങ്കിൽ ഉപവിഷ്ടനായി എന്നൊക്കെ പറഞ്ഞാൽ അത് സൃഷ്ടികളുടെ ഗുണമാണ്. അള്ളാഹു ഉപവിഷ്ടനായി എന്ന് പറയുമ്പോൾ അത് സൃഷ്ടികളും ഉപവിഷ്ടനായി എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇവരെന്ത് പറയേണ്ടത്? അള്ളാഹുടെ കൈന്ന് പറയുന്നതിന് പകരം അള്ളാഹുവിന്റെ കുദറത്ത്, അവന്റെ കഴിവ്. അള്ളാഹ് ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുടെ റഹ്മത്ത് ഇറങ്ങുന്നു. അള്ളാഹു മുകളിലാണ്, ആകാശത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മലക്കുകളെ കുറിച്ചാണ് ആ പറയുന്നത്, ആകാശത്തുള്ളവർ. അതല്ലാതെ അള്ളാഹുവിനെ കുറിച്ചല്ല. അള്ളാഹു എല്ലായിടത്തുമുണ്ട്, അള്ളാഹു തആല മുകളിലാണ് എന്ന് വിശ്വസിച്ചുകൂടാ. ഇതൊക്കെയാണ് പിഴച്ചുപോയ ഒരു കൂട്ടം കക്ഷികളുടെ വാദങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രമല്ല, സൃഷ്ടികൾക്കുള്ള ഗുണങ്ങളാണ് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത് എന്നുള്ളതുകൊണ്ട് സൃഷ്ടിയും സൃഷ്ടാവും തുല്യമാകും എന്നാണ് വാദമെങ്കിൽ അള്ളാഹു തആല അവനെക്കുറിച്ച് പറയുന്ന വേറെയും കുറെ സിഫത്തുകളുണ്ട്. അപ്പൊ നോക്കൂ, ഉദാഹരണത്തിന് അള്ളാഹു അവനെക്കുറിച്ച് പറയുന്നു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യു. എന്താ ഹയ്യ് എന്ന് പറഞ്ഞാൽ അർത്ഥം അള്ളാഹു ജീവിച്ചിരിക്കുന്നവനാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അപ്പൊ അള്ളാഹുവിന് ജീവനുണ്ട്, അള്ളാഹുവിന് ജീവനുണ്ട്, സൃഷ്ടികൾക്കും ജീവനുണ്ട്, മനുഷ്യനും ജീവിച്ചിരിക്കുന്നവരാണ്. മറ്റൊരു സ്ഥലത്ത് കാണാം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, അള്ളാഹു കാണുന്നവനുമാണ്. സൃഷ്ടികളെക്കുറിച്ചും പടച്ചതമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. സൃഷ്ടികളെക്കുറിച്ചും അള്ളാഹു താല ഇതേ വിശേഷണം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅം ബസീറാ. ഫജഅൽനാഹു, ആ മനുഷ്യനെ നാം ആക്കിയിരിക്കുന്നു, സമീഅം ബസീറാ, കേൾക്കുന്നവനും കാണുന്നവനും. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ അതേ വിശേഷണം സൃഷ്ടികൾക്കുമുണ്ട് എന്ന് അള്ളാഹു താല തന്നെ പറയുന്നു. അള്ളാഹു സമീ ആണ്, സൃഷ്ടികളും സമീയാണ്. അള്ളാഹു ബസീറാണ്, അല്ല കാണുന്നവനാണ്. സൃഷ്ടികളെക്കുറിച്ചും അവൻ പറയുന്നു, സൃഷ്ടികളും കാണുന്നവനാണ്. ഇനി അള്ളാഹു സംസാരിച്ചു എന്ന് ഖുർആൻ പറയുന്നു, വകല്ലമല്ലാഹു മൂസാ തക്ലീമാ. മൂസ നബി അള്ളാഹുവിനോട്, അള്ളാഹു തആല മൂസാ നബിയോട് സംസാരിച്ചു. അപ്പൊ അങ്ങനെ അള്ളാഹുവിന്റെ അറിവ്, അള്ളാഹു കഴിവുള്ളവനാണ്, അള്ളാഹു കേൾക്കുന്നവനാണ്, അള്ളാഹു കാണുന്നവനാണ്, അള്ളാഹു സംസാരിക്കുന്നവനാണ്, ഇതൊക്കെ ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അള്ളാഹു അവന്റെ അടിമകളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കേൾക്കുന്നവൻ സമീഉ ബസീർ, കേൾക്കുന്നവൻ കാണുന്നവൻ കഴിവുള്ളവൻ അറിവുള്ളവൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് രണ്ടുകൊണ്ടും അള്ളാഹു തആല സൃഷ്ടികളെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അള്ളാഹിനെ പോലെയാണ് ഈ സൃഷ്ടികൾ എന്ന് വരുമോ? ഒരിക്കലും വരില്ല. എന്താ വ്യത്യാസം? എന്താണ് വ്യത്യാസം? മുസ്ലിയാക്കന്മാരിലൊരു വിഭാഗം പറയുന്നത് എന്താണ്? അള്ളാഹു കേൾക്കുന്നവനാണ്, സൃഷ്ടിയും കേൾക്കുന്നവനാണ്, വ്യത്യാസം ഒന്നേ ഉള്ളൂ. എന്ത്? അള്ളാഹു സ്വന്തമായി കേൾക്കുന്നവനാണ്, സൃഷ്ടികളോ അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് കേൾക്കുന്നവനാണ്. അതല്ലാതെ വേറൊരു പ്രത്യേകതയുമില്ല.
അള്ളാഹുവിന്റെ കഴിവുകൾ, അള്ളാഹുവിന്റെ അറിവ്, അള്ളാഹുവിന്റെ കാഴ്ച, അള്ളാഹുവിന്റെ കുദറത്ത് എല്ലാം സ്വയംഭൂവാണ്, സ്വന്തമായിട്ടുള്ളതാണ്, ഒരാളും നൽകിയതല്ല. എന്നാൽ സൃഷ്ടികളുടേത് അള്ളാഹു തആല നൽകിയതാണ്. ആ ഒരു വ്യത്യാസം മാത്രമേയുള്ളൂവെന്നും അള്ളാഹുവിന്റെ എല്ലാ കഴിവുകളും ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കാം, അള്ളാഹ് കേൾക്കും പോലെ സൃഷ്ടികളും കേൾക്കാം, അള്ളാഹ് കാണും പോലെ സൃഷ്ടികളും കാണാം, അള്ളാഹുവിനുള്ള കഴിവ് പോലെ സൃഷ്ടികൾക്കും കഴിവുണ്ടാകാം എന്ന് പറയുന്ന പഴച്ച കക്ഷികളാണ് നമ്മുടെ നാട്ടിലെ കുബൂരി പണ്ഡിതന്മാർ. അതുകൊണ്ടാണ് അവർ മുഹയിദ്ദീൻ ശൈഖ് അള്ളാഹ് കേൾക്കും പോലെ കേൾക്കുന്നവരാണെന്നും അള്ളാഹ് കാണും പോലെ കാണുന്നവരാണെന്നും. മുഹയിദ്ദീൻ ശൈഖിനെ സംബന്ധിച്ച് മാത്രമല്ല, സി എമ്മടവൂരിനെ സംബന്ധിച്ചവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള സപ്ലിമെന്റിൽ വരെ അവർ വ്യക്തമായി രേഖപ്പെടുത്തി. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാര്, അള്ളാഹുവിനോടടുത്തിട്ടുള്ള മുഖറബീങ്ങളായ പടച്ച തമ്പുരാന്റെ ഔലിയാക്കന്മാര് അള്ളാഹു കേൾക്കും പോലെ കേൾക്കുകയും അള്ളാഹു കാണും പോലെ കാണുകയും ചെയ്യുന്നു. അത് ഏറ്റവും വലിയ പഴവാണ്. അള്ള കേൾക്കും പോലെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ഔട്ടായിപ്പോയി, മുശ്രിക്കാവുന്ന പരിപാടിയാണ്. അള്ള കാണും പോലെ കാണൂല, ഒരാൾ കാണൂല, ഒരാൾക്കും അതിന് അള്ളാഹു തആല കഴിവ് കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് അള്ളാഹു തആല കേൾക്കുന്നവനാണ്, അള്ള കാണുന്നവനാണ് എന്ന് പറഞ്ഞാൽ, സൃഷ്ടികളും കേൾക്കുന്നവരാണ്, സൃഷ്ടികളും കാണുന്നവനാണ് എന്ന് പറഞ്ഞാൽ, സൃഷ്ടികളുടെ കഴിവ് അള്ളാഹു തആല കൊടുത്തതാണെന്നും അള്ളാഹുവിന്റേത് അവന് സ്വന്തമായിട്ടുള്ളതാണെന്നും വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം വ്യത്യാസം തീരില്ല. പിന്നെന്താ വ്യത്യാസം? പടച്ച തമ്പുരാന്റേത് സമ്പൂർണമാണ്. അള്ളാഹു കേൾക്കും പോലെ കേൾക്കുന്നവരേ ഇല്ല ലോകത്ത്, അള്ളാഹ് കാണും പോലെ കാണുന്നവരെ ലോകത്തില്ല. എന്നാൽ അള്ളാഹു തആലയെ കുറിച്ച് അള്ളാഹു കേൾക്കുന്നവനാണ്, സൃഷ്ടികളും കേൾക്കുന്നവനാണ് എന്ന് പറഞ്ഞതുകൊണ്ട്, എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് അള്ളയും സൃഷ്ടിയും തുല്യമാണെന്ന് വരുമോ? ഒരിക്കലും ഇല്ല. അള്ളാഹുവിനുള്ള ഏത് വിശേഷണങ്ങളെ സംബന്ധിച്ചും നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അതാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. എന്താണത്? പടച്ചതമ്പുരാനെ കുറിച്ച് എന്തൊന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അള്ളാഹു തആല തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എന്താണ് അവസാനത്തെ വാചകത്തിൽ പറയുന്നത്? അവസാനത്തെ ആയത്തിൽ അള്ളാഹു തആല പറയുന്നു, വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായിക്കൊണ്ട് ഒരാളും തന്നെയില്ല. അള്ളാഹുവിന്റെ വിശേഷണത്തോട് തുല്യമായൊരു വിശേഷണം, അതുപോലെയുള്ള ഒരു വിശേഷണം ഒരാൾക്കുമില്ല. അതാണ് അള്ളാഹു തആല മറ്റൊരിടത്ത് പറഞ്ഞത്, ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ അലീം. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെപ്പോലെ മറ്റൊന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവന് തുല്യമായി കൊണ്ട് മറ്റാരുമില്ല. അവനെല്ലാം കേൾക്കുന്നവനാണ്, അവനെല്ലാം അറിയുന്നവനുമാകുന്നു. ഇപ്പൊ പടച്ച തമ്പുരാനെ സംബന്ധിച്ച് നമ്മൾ എന്ത് വിശ്വസിക്കുമ്പോഴും അള്ളാഹു അവന്റെ ഖുർആനിൽ അവനെക്കുറിച്ച് എന്തെല്ലാം നമ്മൾ വിശ്വസിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അതേപടി വിശ്വസിക്കലാണ് മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമായത്. അള്ളാഹ് കേൾക്കുന്നവനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അള്ളാഹ് കാണുന്നവനാണ് എന്ന് വിശ്വസിക്കുന്നു, അള്ളാഹ് അറിവുള്ളവനാണ് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട് അള്ളാഹു തആല മനുഷ്യർക്കുമുണ്ടല്ലോ കേൾവിയും കാഴ്ചയും അറിവുമൊക്കെ എന്നതിനാൽ അള്ളാഹുവിന്റെ കേൾവിയും കാഴ്ചയും അറിവുമൊക്കെ മനുഷ്യരുടേതുപോലെ തുല്യമാണ് എന്നോ അല്ലെങ്കിൽ അതുമായി സാദൃശ്യമുണ്ട് എന്നോ നമ്മളാരും വിശ്വസിക്കാറില്ലല്ലോ. ആ കാര്യത്തിൽ ഒരു തർക്കമല്ല. ഒന്നും കൂടി നിങ്ങൾ ചിന്തിക്കുക, അള്ളാഹു കേൾക്കുന്നു മനുഷ്യനും കേൾക്കുന്നു എന്ന് വിചാരിച്ച് നമ്മളാരും ചിന്തിക്കാറില്ല എന്ത്? അള്ളാഹുവിന്റെ കേൾവിയും സൃഷ്ടികളുടെ കേൾവിയും ഒരുപോലെയാണെന്ന്. അതുപോലെ തന്നെ അള്ളാഹു കാണുന്നു, സൃഷ്ടികളും കാണുന്നു, പക്ഷേ അള്ളാഹുവിന്റെ കാഴ്ചയും സൃഷ്ടികളുടെ കാഴ്ചയും ഒരു നിലക്കും ഒരുപോലെയല്ല. അള്ളാഹു സംസാരിക്കുന്നു, സൃഷ്ടികളും സംസാരിക്കുന്നു, പക്ഷേ അള്ളാഹുവിന്റെ സംസാരവും സൃഷ്ടികളുടെ സംസാരവും ഒരു നിലക്കും തുല്യമാവുകയോ സാദൃശ്യപ്പെടുകയോ ചെയ്യുന്നില്ല. അള്ളാഹു ചിരിക്കുന്നു, സൃഷ്ടികളും ചിരിക്കുന്നു, പക്ഷേ എങ്ങനെയാണ്? ഒരു നിലക്കും അതിന് ബന്ധമില്ല. അള്ളാഹുവിന് കഴിവുണ്ട്, സൃഷ്ടികൾക്കും കഴിവുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ കഴിവും സൃഷ്ടികളുടെ കഴിവും തമ്മിൽ ഏതെങ്കിലും നിലക്ക് ബന്ധമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. പിന്നെന്താ അള്ളാഹിനെ കുറിച്ച് നമ്മുടെ വിശ്വാസം? മുസ്ലിമീങ്ങൾ എന്താ അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കുന്നത്? ലൈസ കമിസ്ലിഹി ശൈഉൻ, അവനെപ്പോലെ ഒന്നുമില്ല, അള്ളാഹുവിനെപ്പോലെ ആരുമില്ല, ഒന്നുമില്ല, ഒരു വസ്തുവില്ല. അതാണ് നമ്മൾ പണ്ടേ പഠിപ്പിക്കപ്പെട്ടത്. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി,
മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അള്ളാഹുവിനെ കുറിച്ച് പറയിപ്പിക്കപ്പെടുന്ന വിശേഷണങ്ങളിൽ പണ്ടേ പഠിപ്പിക്കപ്പെട്ടു മദ്രസകളിൽ വെച്ച്, അള്ളാഹു ആരാണ്? മുഖാലിഫുൻ ലിൽ ഖൽഖി, സർവ സൃഷ്ടികളോടും അവൻ വ്യത്യാസമുള്ളവനാണ്. ബിൽ ഇത്ലാഖി, എല്ലാ നിലക്കും അവൻ എല്ലാ സൃഷ്ടികളോടും വേറെ തന്നെയാണ്. അപ്പൊ അള്ളാഹുവിന് തുല്യനായിട്ട് ഇവിടെ ആരുമില്ല. പടച്ചതമ്പുരാനെപ്പോലെ എന്ന് പറയാൻ ഈ പ്രപഞ്ചത്തിൽ ഒരാളുമില്ല, ഒരു ശക്തിയുമില്ല, ഒരു വസ്തുവുമില്ല. ഇതാണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് വിശ്വസിക്കുന്നത്. എന്നാൽ ഇതേപോലെ തന്നെ നമുക്ക് എന്തുകൊണ്ട് അള്ളാഹുവിന്റെ കൈയും വിശ്വസിച്ചുകൂടാ? ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹു സമീയാണ് നമ്മൾ വിശ്വസിക്കുന്നു, കേൾക്കുന്നവൻ ബസീറാണ് കാണുന്നവനാണെന്ന് വിശ്വസിക്കുന്നു. സൃഷ്ടികളും സമീയാണ് ബസീറാണ് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് അള്ളാഹു ഇവരെ പോലെ അള്ളാഹിനെ തുല്യപ്പെടുത്തലാണ് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. കാരണം രണ്ടും രണ്ടാണ്. ഇതേപോലെ തന്നെ അള്ളാഹു തആല അവനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വേറെ ചില ഗുണങ്ങളുണ്ട്. എന്താ? ഞാൻ പറഞ്ഞില്ലേ, യദുല്ലാഹി എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ കൈ. ബൽ യദാഹു മബ്സൂതത്താൻ, അവന്റെ ഇരു കൈകളും എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പൽ പോകുന്ന രംഗത്തെക്കുറിച്ച്, ആ കപ്പൽ തജരീബി അയുനിനാ, നമ്മുടെ മേൽനോട്ടത്തിൽ നമ്മുടെ ദൃഷ്ടികളിലായിക്കൊണ്ട് സഞ്ചരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ നിലക്കുള്ള പല പരാമർശങ്ങളും ഖുർആനിൽ കണ്ണിനെ സംബന്ധിച്ച് കാണാൻ സാധിക്കും. ഇനി പടച്ചതമ്പുരാൻ അവന്റെ കാലിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ രിജിലു എന്ന പ്രയോഗം നമുക്ക് ഹദീസുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തസാലു ജഹന്നം തഖൂലു ഹൽ മിൻ മസീദ് ഹത്താ യദഅ ഫീഹാ റബ്ബുൽ ഇസ്സത്തി ഖദമഹു ഫതഖൂലു ഖത്ത് ഖത്ത്. ലാ തസാലു ജഹന്നം, ജഹന്നം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും, നരകം, നരകം ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്ത്? ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ ആളുകളെ എനിക്ക് തരാനെന്ന് അള്ളാഹുവിനോട് നരകം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ആൾക്കാർ ഖുർആൻ പറഞ്ഞതാണ്, യൗമ നഖൂലു ലിജഹന്നമ ഹലിം തലഇതി വതഖൂലു ഹൽ മിൻ മസീദ്. നരകത്തോട് നാം ചോദിക്കുന്ന ദിവസം, ഹലിം തലഇതി, നീ നിറഞ്ഞോ, നിനക്ക് മതിയായോ എന്ന് ചോദിക്കുമ്പോ, വതഖൂലു, ആ നരകം തിരിച്ചു ചോദിക്കുകയാണ്, ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ കുറ്റവാളികളെ തരാൻ, ഞാൻ സ്വീകരിക്കാൻ വിശാലമാണ്. ആ രംഗം പറയുന്നിടത്ത് റസൂലുള്ള വിശദീകരിക്കുകയാണ്, നരകം ഇതിങ്ങനെ ചോദിക്കുകയാണ്, ഇനിയുമുണ്ടോ. ആ അവസരത്തിൽ റബ്ബുൽ ഇസ്സത്ത് അവന്റെ കാല് ആ നരകത്തിലേക്ക് അങ്ങ് വെക്കുമ്പോൾ മതി മതി എന്ന് പിന്നെ നരകം പറയുന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ റസൂലാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് അവന്റെ കദം, അവന്റെ പാദം എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഹദീസുകളിൽ കാണാം അവന്റെ വിരലുകളെന്ന്. മനുഷ്യപുത്രന്മാരുടെ മുഴുവൻ ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിലാണ് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം. അതുപോലെ തന്നെ വടച്ചതമ്പുരാനെ സംബന്ധിച്ചവൻ പറയുന്നു, എന്തിലു റബ്ബുനാ തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരുന്നു, കുല്ല ലൈലത്തിൻ എല്ലാ രാത്രിയിലും, ഇല സമാഇ ദുനിയാ, ഏറ്റവും അടുത്ത നമ്മുടെ ഒന്നാമത്തെ ആകാശത്തിലേക്ക്, എപ്പോൾ രാവിന്റെ അവസാനത്തെ മൂന്നിലൊരു ഭാഗം ബാക്കിയാകുമ്പോ, രാത്രിയുടെ അവസാനയാമങ്ങളിൽ വടച്ചതമ്പുരാൻ ഇറങ്ങി വന്നുകൊണ്ട് വയക്കൂലു, അവൻ ചോദിക്കുന്നു, മഞ്ഞതുഴുനീ, ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ, ഫാസ്തജീബുലഹു, ഞാൻ അവന് ഉത്തരം തരാം. മഞ്ഞസ്തലുനീ, ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ഞാൻ അവന് നൽകാൻ സന്നദ്ധനാണ്. മഞ്ഞസ്തഹുസിരുനീ, ആരുണ്ട് എന്നോട് പൊറുക്കലിനെ ചോദിക്കാൻ, ഞാൻ അവന് പൊറത്തു കൊടുക്കാൻ തയ്യാറാണ് എന്നിങ്ങനെ അള്ളാഹു തആലയുടെ ഇറക്കി. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ഏഴ് സ്ഥലങ്ങളിൽ അള്ളാഹു തആല പറയുന്നുണ്ട്, അർഹ്മാനു അലൽ അർശി സ്തവാ, അവൻ അർശിന്മേൽ ഉപവിഷ്ടനായിരിക്കുന്നു, അള്ളാഹു സിംഹാസനത്തിന്മേൽ ഉപവിഷ്ടനായിരിക്കുന്നു, അള്ളാഹു സിംഹാസനത്തിന്മേൽ ആസനസ്ഥനായിരിക്കുന്നു, അള്ളാഹു സിംഹാസനത്തിന്മേൽ ആരോഹണം ചെയ്തിരിക്കുന്നു എന്നിങ്ങനെയുള്ള അർത്ഥം വരുന്ന ഏഴോളം പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏഴ് സ്ഥലങ്ങളിൽ ഒരേ പ്രയോഗം, ഇസ്തവാ അലൽ അർശി, അവൻ അർശിന്മേൽ ഉപവിഷ്ടനായിരിക്കുന്നു. അതുപോലെ തന്നെ ധാരാളം സംഭവങ്ങൾ, ധാരാളക്കണക്കിന് തെളിവുകൾ ഈ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ഇതിങ്ങോട്ട് കേട്ടപ്പോഴേക്ക് ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്തു? അവര് പറഞ്ഞു, അങ്ങനെ പറയാനേ പറ്റൂല. നമ്മൾ പറഞ്ഞു, മുസ്ലിമീങ്ങൾ, ലോക മുസ്ലിമീങ്ങൾ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിലുള്ള സഹാബത്ത് മുതൽ
അവിടുന്നിങ്ങോട്ടുള്ള എല്ലാ പ്രഗത്ഭരായ പണ്ഡിതന്മാരും അള്ളാഹുവിന്റെ ഇത്തരത്തിലുള്ള വിശേഷണങ്ങളോട് ഏത് സമീപനമാണ് സ്വീകരിച്ചത്? അള്ളാഹുവിന്റെ ഏത് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം, അള്ളാഹുവിന്റെ കൈ എന്ന് തന്നെ വിശ്വസിക്കണം, കണ്ണ് എന്ന് തന്നെ വിശ്വസിക്കണം, കാല് എന്ന് തന്നെ വിശ്വസിക്കണം, വിരലുകൾ എന്ന് തന്നെ വിശ്വസിക്കണം, വരുന്നു എന്ന് തന്നെ വിശ്വസിക്കണം, ഇറങ്ങുന്നു എന്ന് തന്നെ വിശ്വസിക്കണം, അതുപോലെ തന്നെ സിംഹാസനത്തിന്മേൽ ഉപവിഷ്ടനായി എന്ന് തന്നെ വിശ്വസിക്കണം. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്, അത് വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുദ്ദേശം അള്ളാഹുവിന്റെ കണ്ണെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുപോലെയാണ് എന്ന് വിശ്വസിക്കാനോ ഊഹിക്കാനോ ചിന്തിക്കാനോ പാടില്ല. ഒരു സൃഷ്ടിയുടെയും കണ്ണ് പോലെയല്ല അള്ളാഹുവിന്റെ കണ്ണ്, ഒരു സൃഷ്ടിയുടെയും കൈ പോലെയല്ല അള്ളാഹുവിന്റെ കൈയ്, ഒരു സൃഷ്ടിയുടെയും വിരലുകൾ പോലെയല്ല അള്ളാഹുവിന്റെ വിരലുകൾ, ഒരു സൃഷ്ടിയും ഇറങ്ങും പോലെയല്ല അള്ളാഹു ഇറങ്ങുന്നത്, ഒരു സൃഷ്ടിയും വരും പോലെയല്ല അള്ളാഹു വരുന്നത്, ഒരു സൃഷ്ടിയും ഇരിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഉപവിഷ്ടനാകുന്നത് പോലെയോ അല്ല അള്ളാഹു ഉപവിഷ്ടനാകുന്നത്. പിന്നെ എങ്ങനെയാ, എങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല, എങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല. അള്ളാഹു അവനെക്കുറിച്ച് പറഞ്ഞതൊക്കെ വിശ്വസിക്ക, ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞതൊക്കെ വിശ്വസിക്ക, എങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല. അതാണ് അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ വിശ്വാസം. അള്ളാഹു തആല അർശിന്മേൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചോദിക്കേണ്ടത്? അതെങ്ങനെ? അങ്ങനെയല്ല, അത് ചോദിക്കാൻ പാടില്ല. പണ്ഡിതന്മാരൊക്കെ അതാ പറഞ്ഞത്, അൽ ഇസ്തിവാഉ മഅ ലൂമുൻ, ഉപവിഷ്ടനാകുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലാവും, എന്നാൽ വൽ കൈഫിയത്തു മജ്ഹൂലുൻ, അതിന്റെ രൂപത്തെ കുറിച്ച് അജ്ഞാതമാണ്, എങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല, എങ്ങനെയാണ് നമുക്കറിഞ്ഞൂടാ. കാരണം അള്ളാഹു അവന്റെ സൃഷ്ടികളോട് ഒരു നിലക്കും ബന്ധമുള്ളവനല്ല, അഥവാ ഒരു നിലക്കും സാദൃശ്യമുള്ളവനല്ല, അവന് തുല്യനായിട്ട് ആരുമില്ല, അവന്റെ കേൾവി പോലെ ഒരു കേൾവിയുള്ളവരില്ല, അവന്റെ കാഴ്ച പോലെ കാഴ്ചയുള്ളവരില്ല, അവന്റെ കുദറത്ത് പോലെ കുദറത്തുള്ളവരില്ല, അവന്റേതായ ഒരു കഴിവുകളുടെ പോലെയുള്ള മറ്റൊരു കഴിവുകളുള്ള ഒരാളും ലോകത്തില്ല. ഇതുപോലെ തന്നെ അള്ളാഹു അവന്റെ കൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം, അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. പക്ഷേ ലോകത്തൊരു സൃഷ്ടിയുടെയും കൈ പോലെയാണ് എന്ന് പറയാൻ പറ്റില്ല, ലോകത്തൊരു സൃഷ്ടിയെപ്പോലെയുമാണ് എന്ന് പറയാൻ പറ്റില്ല. മുകളിൽ നിന്ന് താഴോട്ട് പ്ലെയിൻ ഇറങ്ങും പോലെയാണോ അല്ല ഇറങ്ങുന്നത്? നിങ്ങൾ അള്ളാഹു തആലാക്കപ്പ ഇറങ്ങാൻ തന്നെയല്ലേ മൗലൈമാരെ നേരണ്ടാവുള്ളൂ? പല സ്ഥലത്തും രാവ് പല സമയത്തും പല നേരത്തല്ലേ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങുന്ന നേരം നോക്കുകയാണെങ്കിൽ രാവിന്റെ അവസാന സമയം എന്ന് പറഞ്ഞാൽ ലോകത്ത് വിവിധ സമയങ്ങളിലല്ലേ രാവിന്റെ അവസാന സമയം സംഭവിക്കുക? അപ്പൊ നിങ്ങൾ അള്ളാഹ് ഇങ്ങനെ ഇറങ്ങലെന്നെയാവൂലേ പണീബിനെപ്പോഴാ കയറിപ്പോവുക? നിങ്ങൾ അള്ളാഹ് ഏത് മഷിയുണ്ടാ ഒപ്പിടുന്നത്? നിങ്ങൾ അള്ളാഹ്ക്ക് എത്ര വരല്ല? നിങ്ങൾ അള്ളാഹ്ക്ക് എത്ര കണ്ണാ? നിങ്ങൾ അള്ളാഹുടെ കുട വേറെ എത്ര ഉണ്ട് വലുപ്പുണ്ട് എന്നൊക്കെ മുസ്ലിയാക്കന്മാർ ഉളുപ്പില്ലാതെ ചോദിക്കുന്ന കാലഘട്ടമാണിത്. അതുകൊണ്ടാണ് പറയുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവനെക്കുറിച്ച് എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുവോ അതൊക്കെ വിശ്വസിക്കണം. പക്ഷേ സൃഷ്ടികളോട് ഏതെങ്കിലും നിലക്ക് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കാനോ പറയാനോ പറ്റില്ല. ഇത് സൃഷ്ടികളെക്കുറിച്ച് അള്ളാഹുവിനെ സൃഷ്ടികളോട് ഉപമിച്ചവർക്കാണ് ഈ അബദ്ധമൊക്കെ പറ്റിയത്. അള്ളാഹ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികളെ പോലെ എന്ന് അവർ വിചാരിച്ച്, അതുകൊണ്ട് അള്ളാഹ് ഇരുന്നു എന്ന് പറയുമ്പോഴേക്കും അവർക്ക് ബേജാറായി. ആ അപ്പൊ നമ്മൾ ഇരിക്കും പോലെയാണല്ലേ. അള്ളാഹുടെ കയ്യ് എന്ന് പറഞ്ഞപ്പോൾക്ക് ബേജാറായി, അള്ളാഹുടെ കണ്ണ് എന്ന് പറഞ്ഞപ്പോൾക്ക് ബേജാറായി, അള്ളാഹുവിന്റെ വിരലുകൾ എന്ന് പറഞ്ഞപ്പോഴേക്ക് ബേജാറായി, അള്ളാഹുവിന്റെ കാല് എന്ന് പറഞ്ഞപ്പോഴേക്ക് ബേജാറായി, അള്ളാഹ് ഇറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോഴേക്ക് ബേജാറായി. എന്തേ കാരണം? എന്തേ കാരണം? ആ അതൊക്കെ സൃഷ്ടികളുമായിട്ട് സാദൃശ്യപ്പെടുത്തി. സൃഷ്ടികൾ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് നീങ്ങുമ്പോ പോയ സ്ഥലത്ത് ആളുണ്ടാവില്ല. ഇപ്പൊ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് നീങ്ങി എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലയിലില്ലെന്ന് ഷാർജയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഞാൻ ഷാർജയിലേക്ക് എത്തിയ അല്ലയിൽ ഞാനില്ല, ഞാൻ നീങ്ങിയ സ്ഥലത്ത് ഞാനില്ല. ഇതുപോലെ അള്ളാഹു തആല ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോ ഈ പാവങ്ങൾ വിചാരിച്ചു, അപ്പൊ അള്ളാഹു തആല ഇറങ്ങിയാന്ന് പറഞ്ഞാൽ വരിക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് മാറണ്ടേ? അപ്പൊ ആ ചേരുന്ന സ്ഥലത്തുനിന്ന് അള്ള ഇല്ലാതാവൂലേ? അപ്പൊ അവിടെ അള്ള ഒഴിവാകൂലേ? ആ ചെയർ കാലിയാവൂലേ? എന്നൊക്കെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാ? അള്ളാഹുവിന്റെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തി. അള്ളാഹ് എന്ന സൃഷ്ടികളെ പോലെയാണെന്ന് പറഞ്ഞതുപോലെയായി. അതാണ് ഏറ്റവും വലിയ അബദ്ധം. നമ്മളല്ല അള്ളാഹുവിനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തിയത്, മറിച്ച് ഇതൊന്നും ഇല്ല എന്ന് പറയുന്നവരാണ് അള്ളാഹുവിനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തിയത്. അപ്പൊ അള്ളാഹുവിന്റെ കയ്യ്, കണ്ണ്, അള്ളാഹുവിന്റെ നടത്തം, ഇരുത്തം, അള്ളാഹുവിന്റെ ഇറക്കം, കയറ്റം എന്നൊക്കെ പറഞ്ഞാൽ അത് സൃഷ്ടികളുടേതിന് തുല്യമായിട്ട് ഒരു നിലക്കും മനസ്സിലാക്കാനോ വിശ്വസിക്കാനോ ചിന്തിക്കാനോ ഊഹിക്കാനോ പിന്നെ അതിന്റെ രൂപം എങ്ങനെ ഭാവം എങ്ങനെ എന്ന് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സങ്കല്പിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കാനോ പോലും പാടില്ല. അതാണ് മഹാനായ ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അള്ളാഹു അവനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഇത്തരം വിശേഷണങ്ങളെക്കുറിച്ചൊക്കെ വല്ലീമാനു ബിഹി വാജിബുൻ,
അതൊക്കെ വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്തു ആരു അൻഹു ബിദഅത്തുൻ, അതെങ്ങനെയെന്ന് ചോദിക്കൽ അത് പുതിയതാണ്, സഹാബിമാരൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ഇതാണ് ഈ വിഷയത്തിലെ ഇസ്ലാമികമായ തീരുമാനം. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്? ഇനി നിങ്ങൾ നോക്കൂ, പടച്ചിടമ്പുരാൻ പറയുന്നു അവൻ ആരാണ്? ഏഴാകാശത്തിന്റെയും മീതയുള്ളവനാണ്. പടച്ചിടമ്പുരാൻ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് ചോദിക്കാൻ പാടില്ല എന്നാ ഒരു കൂട്ടർ പറയുന്നത്. അല്ലാ എവിടെയാണ് എന്ന് ചോദിച്ചൂടാ. എന്നിട്ട് ചിലർ പറയും അല്ലാഹു തആല എല്ലായിടത്തുമുണ്ട്. അപ്പൊ അല്ലാ എല്ലായിടത്തുമുണ്ട് എന്ന് പറഞ്ഞാൽ ഏതുപോലെയാണ്? പാലിൽ വെണ്ണ പോലെ. പാലിൽ വെണ്ണ നോക്കിയാ കാണുമോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് വെണ്ണ കണ്ടുപിടിക്കൽ? അതിങ്ങനെ കടയണം. മോര് കടയുന്ന അല്ലെങ്കിൽ വെണ്ണ കടഞ്ഞെടുക്കുന്ന ഒരു സാധനം കൊണ്ട് ഇങ്ങനെ തിരിച്ചു കുറേ നേരം കഴിയുമ്പോൾ ഇച്ചിരി വെണ്ണ കിട്ടും. ഇതുപോലെയാണ് അള്ളാഹു പ്രപഞ്ചത്തിൽ എല്ലായിടത്തുമുണ്ട്. ഈ വിശ്വാസം ഇസ്ലാമികമല്ല. പടച്ചിടമ്പുരാൻ അവനെ കുറിച്ച് പറഞ്ഞത് ബഹുവൽ അലിയു, അവൻ അത്യുന്നതമാണ്, അത്യുന്നതനാണ്, അത്യുന്നതമായ സ്ഥാനത്താണ്. അവനെ കുറിച്ച് സൂറത്തുൽ മുൽക്കിൽ അവൻ പറഞ്ഞത് എന്താണ്? അള്ള മുകളിലാണ് നാ പറഞ്ഞത്. ആകാശത്തിന് മീതെയുള്ളവനെ കുറിച്ച് നിങ്ങൾ നിർപ്പേരായിട്ടിരിക്കുകയാണോ? നിങ്ങൾക്ക് വല്ല ശിക്ഷയും അവന്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങുന്നതിനെ കുറിച്ച് നിങ്ങൾ പേടിയില്ലാതിരിക്കുകയാണോ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അല്ല, ഏഴ് ആകാശത്തിന്റെയും മീതയാണ്, എല്ലാത്തിന്റെയും മീതയാണ് അള്ളാഹു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് പോയത് എങ്ങട്ടാ? പടച്ച തമ്പുരാന്റെ സന്നിധാനത്തിലേക്കാണ് റബ്ബ് റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ടുപോയത്. പോയതെങ്ങട്ടാ? എല്ലായിടത്തും പോയോ? വലത്തോട്ടും ഇടത്തോട്ടും ഭൂമിന്റെ അടിയിക്കൊന്നും പോയില്ലല്ലോ. പോയതെങ്ങോട്ടാ? മുകളിലേക്ക്. മുകളിലേക്കാണ് അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജിന് പോയത്. ലോക മുസ്ലിമീങ്ങളതാ, മനുഷ്യന്മാരുടെ പ്രകൃതി തന്നെ അതാണ് ആവശ്യപ്പെടുന്നത്. ഒരു യാതൊരു രൂപത്തിൽ ഇസ്ലാമിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യനോട് വരെ ചോദിച്ചാലും അവൻ പറയും മുകളിലുള്ള ഉടയതമ്പുരാൻ ഇതൊക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. രാമനും ഗോമനൊക്കെ പറയും ഏയ് മുകളിലെത്തുണ്ട് എന്ന് മനസ്സിലാക്കണം മാപ്പിളയെ എന്നറി. മാപ്പിള വല്ല അബദ്ധം ചെയ്താലും മാപ്പിളനോടൊരു മാപ്പിളയെ വല്ലാണ്ട് കളിക്കല്ലേ, ഇതൊക്കെ മുകളിലിരുന്ന് ഒരുത്തം കാണുന്നുണ്ട്, അവനറിയാതെ മുകളിലാണ്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ദുആ ചെയ്യുമ്പോൾ ആരും ഇങ്ങോട്ടും കാണിക്കുന്നില്ല, കൈ ഇങ്ങോട്ടും കാണിക്കുന്നില്ല, ഇടത്തോട്ടും കാണിക്കുന്നില്ല, വലത്തോട്ടും ആർക്കും കാണിക്കുന്നുണ്ടാവില്ല. എങ്ങോട്ടാ? മുകളിലേക്ക്, റബ്ബിലേക്ക് കൈയുയർത്തുകയാണ്. യമുദ്ദു യദൈഹി ഇലസ്സമാ, മുകളിലേക്ക് കൈയുയർത്തിക്കൊണ്ടാണ് യാ റബ്ബ് യാ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ കുറിച്ച് തന്നെ പറഞ്ഞത് മൻഫിസ്സമായി, ആകാശത്തിന്റെ മീതയുള്ളവനാണെന്നാണ്. ആകാശത്തിന്റെയും മീതയായി, എല്ലാത്തിന്റെയും മീതയായി, അർശിന്നേലപവൻ ഉപവിഷ്ടനായിരിക്കുന്നു. അർറഹ്മാനു അലൽ അർശിസ്തവാ, പരമകാരുണികൻ സിംഹാസനത്തിന്മേൽ ഉപവിഷ്ടനായിരിക്കുന്നു. അതെങ്ങനെയാണ് ആവചരിക്കുന്നത്? അപ്പൊ അള്ളാടെ അർശ് എങ്ങനെയാ? ആ അപ്പൊ അത് അപ്പൊ ഇങ്ങനെ പഠിച്ചോണ്ട ഇരുത്തം. അപ്പൊ നല്ല രസമയം നമ്മൾ ഇരിക്കുമ്പോഴല്ലേ, ആ അപ്പൊ ഇങ്ങനെ കുടവേറക്കിങ്ങനെ തടവല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കല്ല. പടച്ചടം പുരാൻ അവനെ കുറിച്ച് പറയുന്നു അവൻ ഏഴാകാശത്തിന്റെയും മീതേ അർശിന്മേൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അർശി എങ്ങനെയാണ്? എങ്ങനെയാണ് അള്ളാഹു അർശിൽ ഇരിക്കുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ? എന്നാ അങ്ങനെ വിശ്വസിക്കണ്ടേ? വിശ്വസിക്കണം. അള്ളാഹ് അർശിൽ ഉപവിഷ്ടനാണ് എന്ന് വിശ്വസിക്കണം. അള്ളാഹു തആല സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് വിശ്വസിക്കണം. അത് നിർബന്ധമാണ്. പക്ഷെ എങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല, നമുക്കറിഞ്ഞുകൂടാ. ഏതെങ്കിലും സൃഷ്ടികൾ ഇരിക്കുന്നത് പോലെയാണോ? ഏതെങ്കിലും രാജാവിന്റെ സിംഹാസനം പോലെയാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും രാജാവ് സിംഹാസനത്തിലേറുന്നത് പോലെയാണോ? അള്ളാഹു സിംഹാസനത്തിലേറിയിട്ടുള്ളത് അല്ല. പിന്നെന്താ വിശ്വസിക്കേണ്ടത്? അള്ളാഹുവിന് സിംഹാസനമുണ്ട്. എന്നാൽ അത് ഏതെങ്കിലും ഒരു സൃഷ്ടികളുടെ സിംഹാസനം പോലെയല്ല. അള്ളാഹു സിംഹാസനത്തിന്മേൽ ഉപവിഷ്ടനാവാറുണ്ട്, പക്ഷേ അത് ഏതെങ്കിലും ഒരു രാജാവ് ഉപവിഷ്ടനാകും പോലെയല്ല. അള്ളാഹുവിന് അനുയോജ്യമായ നിലക്ക് അവൻ നരസിന്മേൽ ഉപവിഷ്ടനായിരിക്കുന്നു. ഇത് വിശ്വസിക്കുന്നതുകൊണ്ട് എന്ത് തകരാറുള്ളത്? ഇത് വിശ്വസിച്ചതിനാണ് പറഞ്ഞതെന്ത്? അള്ളവനെ കസേരയിൽ കുത്തിരിക്കുന്ന ആളാണ്. ആരങ്ങനെ പറഞ്ഞു? അള്ള നമ്മളെപ്പോലെ കൈയുള്ള അള്ളയാണ്. തെറ്റിദ്ധരിപ്പിക്കാനേ, നമ്മളെപ്പോലെ കണ്ണുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, അങ്ങനെ ഒരാളും വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ വിശ്വസിച്ചാൽ ആ നിമിഷം മുതൽ അവൻ കാഫിറായിപ്പോയി. കാരണം പടച്ചതമ്പുരാൻ സൃഷ്ടികളുമായിട്ട് യാതൊരു സാദൃശ്യവുമില്ല. തീർത്തും അവൻ വ്യത്യസ്തനാണ്. സൃഷ്ടികളെപ്പോലെ ഒരു നിലക്കും അള്ളാഹുവിനെ പോലെ ആരുമില്ല. അള്ള കാണും പോലെ കാണുമെന്നും അള്ള കേൾക്കും പോലെ കേൾക്കുമെന്ന് വിശ്വസിച്ചവരാണ് വാസ്തവത്തിൽ ഇവിടെ കുഫുർ പ്രചരിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ കഴിവുകൾ, അള്ളാഹുവിന്റെ ഗുണങ്ങൾ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അതേ അർത്ഥത്തിൽ അതുപോലെ തന്നെയുള്ള വേറെ ആരെങ്കിലും
ലോകത്തില്ല. ആ സമ്പൂർണതയുള്ള, ആ പരിപൂർണതയുള്ള, ആ ഉന്നത്യത്തിന്റെ അടയാളങ്ങളായി അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുള്ള ആ ഒരൊറ്റ ഗുണങ്ങളും ലോകത്തൊരു ശക്തിക്കുമില്ല. അപ്പൊ പടച്ചതമ്പുരാനെ സംബന്ധിച്ച് അവൻ മുകളിലാണെന്ന് വിശ്വസിക്കുമ്പോ മുലയന്മാര് കളിയേക്കണത്, മുലയന്മാരും മൗദൂദികളും അവരൊക്കെ കളിയേക്കണത്, ആ അവരുടെ അള്ളാന്ന് പറഞ്ഞാ അതാ ആ അവരുടെ അള്ളങ്ങനെ ആകാശത്ത് വെച്ചിരിക്കാണ്, ആകാശത്തൊരു വലിയ കസേരയും കയറൂട്ടും കണ്ട് മുപ്പരിങ്ങനെ അയിമ ഇരിക്കാണ്. അപ്പൊ പറയും, ഓ ഇത്ര പഴച്ചോരാ മുജാഹിദീങ്ങളില്ലേ അള്ളാഹ്, എന്നാ പിന്നെ വേണ്ടട്ടോ, ഒരിക്കൽ മക്കളെ കൊടുക്കേണ്ട സലാം പറഞ്ഞൂടാ. എന്തൊരു തെറ്റിദ്ധരിപ്പിക്കലാണിത്. വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ ഇതാണ് ഇതിന്റെ വസ്തുത. പടച്ചവൻ അവനെ കുറിച്ച് പറഞ്ഞു അവൻ മുകളിലാണ്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പ്രവാചകന്റെ അടുക്കൽ ഒരു അടിമ പെണ്ണിനെ കൊണ്ടുവരപ്പെട്ടു. ആ അടിമപ്പെണ്ണിന് ഈമാനുണ്ടോ എന്ന് പരിശോധിക്കാണ് റസൂലുള്ള. അതായത് സംഭവം എന്താണ്, ഒരു മുഅ്മിനത്തായ വിശ്വാസമുള്ളൊരു പെണ്ണിനെ മോചിപ്പിക്കണം, അടിമപ്പെണ്ണിനെ മോചിപ്പിക്കണം എന്ന ഒരു പ്രശ്നം ഒരു സഹാബിക്ക് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിലേക്ക് അവർ ഒരു അടിമപ്പെണ്ണിനെ കൊണ്ടുവന്നു. മുഅ്മിനത്തായ പെണ്ണിനെയാണ് മോചിപ്പിക്കേണ്ടത്, അപ്പൊ മുഅ്മിനത്താണോ അല്ലേ എന്ന് പരീക്ഷിക്കണല്ലോ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണിനോട് രണ്ട് ചോദ്യമാ ചോദിച്ചത് പരീക്ഷിക്കാൻ. ഒന്നാമത്തെ ചോദ്യം എന്താണ്, അല്ല എവിടെയാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. നമ്മുടെ മുസ്ലിയാക്കന്മാരും മൗദൂദികളും ഒക്കെ പറയുന്നതെന്താ, അങ്ങനെ ചോദിക്കാൻ പാടില്ല, അല്ല എവിടെയെന്ന് ചോദിക്കാനേ പാടില്ല, അള്ളാഹുവിന്റെ റസൂലിനാണോ ഇവർ ദീൻ പഠിപ്പിക്കുന്നത്. അല്ല ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ദീന് അള്ളാഹ് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണോ, അള്ളാഹ് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുക. റസൂൽ ആലോചിക്കണത് അയ്യ അള്ളാഹ്, അല്ല എവിടെയാ. ഉടനെ പെണ്ണ് ആകാശത്തിലേക്ക് മുകളിലേക്ക് അങ്ങ് വിരൽ ചൂണ്ടി. രണ്ടാമത്തെ ചോദ്യം റസൂലുള്ള കറിയേണ്ടത്, അത് ശരി മൻ അനാ, ഞാൻ ആരാണെന്നാണ് ചോദ്യം. ഉടനെ അവരുടെ മറുപടി, അന്ത റസൂലുള്ളാ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണ്. ഈ രണ്ട് ഉത്തരം അങ്ങ് കേട്ടപ്പോ റസൂലുള്ളാടെ പരീക്ഷയങ്ങ് അവസാനിപ്പിച്ചു. ഉടനെ സഹാബിയോട് പറയുകയാണ്, ഈ പെണ്ണിനെ മോചിപ്പിച്ചേക്കൂ, അവൾ ഈമാനുള്ള മുഅ്മിനത്തായ പെണ്ണാണ്. ഈ സംഭവം സ്വഹീഹായ എല്ലാ ഹദീസിലുള്ളതാ, എല്ലാ കിതാബിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനിപ്പോ ചില ആൾക്കാർ പറയുന്നത് എന്താ അറിയോ, അത് ആ പെണ്ണിനെ വർത്താനം പറയാൻ കഴിഞ്ഞില്ല, പൊട്ടത്തി പെണ്ണായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ആംഗ്യം കാണിച്ചത്. പൊട്ടത്തി പെണ്ണ് എങ്ങനെ അന്തറസൂലുള്ള എന്ന് പറയാ, ആദ്യത്തിന് ഇങ്ങനെ ആംഗ്യം കാണിച്ചു, രണ്ടാമത്തിന് അന്തറസൂലുള്ള എന്നല്ല പറയുന്നത്. അപ്പൊ പൊട്ടത്തി പെണ്ണിന് ആദ്യം പറയും എങ്ങനെ രണ്ടാമത്, ഇങ്ങനെ യാതൊരു രൂപത്തിൽ നുക്കക്കല്ലില്ലാതായപ്പോ അത് വ്യാഖ്യാനിച്ചു നോക്കിയതാണ്, അബദ്ധമായി പോയി. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഓരോ വിഷയങ്ങളിലും ഉണ്ടത്. ഇനിയതാ സഹാബിമാരുടെ വിശ്വാസം എന്താ, അല്ല എല്ലായിടത്തുണ്ട് കാണോ, അള്ളാഹു തആല മുകളിലാണെന്നാണ് അവർ വിശ്വസിച്ചത് സഹാബിമാര്. നിങ്ങൾ നോക്കൂ, മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആലാ ഒരിക്കൽ മദീനയുടെ തെരുവീതിയിലൂടെ നടന്നു പോകുമ്പോഴേതാ പ്രായം ചെന്ന ഒരു സഹാബാ സ്ത്രീ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് സംസാരിക്കാൻ നിൽക്കുന്നു. പ്രായം ചെന്ന് വൃദ്ധയായ ഒരു സ്ത്രീയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആലാ അൻഹു ആ സ്ത്രീയെ കണ്ടപ്പോഴേക്ക് ഓടിച്ചെന്ന് അവരുടെ കൂടെ ഒരുപാട് സമയം നിന്ന് വർത്തമാനം പറയുന്ന കാഴ്ച മറ്റുള്ളവർ കാണുകയാണ്. വർത്തമാനം കഴിഞ്ഞ് പിരിഞ്ഞു വരുമ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഈ കൂടി നിൽക്കുന്ന മറ്റുള്ള സഹാബിമാര് ചോദിക്കുന്നു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, എന്താണ് ആ വൃദ്ധയായ കിഴവിയായ ആ സ്ത്രീയുമായിട്ട് നിങ്ങൾ ഇത്ര നേരം സമയം ചെലവഴിച്ച് വർത്തമാനം പറഞ്ഞത്? നിന്ന നിൽപ്പിൽ തന്നെ ഇത്ര നേരത്തെ എന്താണ് അവരുടെ സംസാരം കേട്ടത്? എന്താ അവർക്ക് ഇത്ര മഹത്വം? ഉമർ ഖത്താബ് റളിയല്ലാഹു തആലാ പറയുകയാണ്, നിങ്ങൾക്കറിയണോ ആരാണ് ആ സ്ത്രീ എന്ന്? നിങ്ങൾക്കറിയാമോ ആ സ്ത്രീയെക്കുറിച്ച്? നിങ്ങൾക്ക് കേൾക്കണോ? അവര് ആ സ്ത്രീ ആരാണെന്നറിയാമോ, ഏഴാകാശത്തിന്റെയും മീതേനെന്ന് പടച്ചവൻ പരാതി കേട്ടുകൊണ്ട് ഉത്തരം നൽകിയ സ്ത്രീയാണത്. അള്ളാഹിനെ കുറിച്ച് ഉമർ ഖത്താബ് വിശേഷിപ്പിച്ചതെന്താ, ഏഴാകാശത്തിന്റെയും മീതേ ഇവിടെ നിന്ന് വർത്തമാനം കേട്ടിട്ട് ഉത്തരം ചെയ്ത സ്ത്രീയാണത്, ഉത്തരം നൽകപ്പെട്ട പെണ്ണാണത്. എന്താ സംഭവം എന്നറിയോ? ആ സംഭവം വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുജാദരയുടെ ഒന്നാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ തഫ്സീറുകൾ പരിശോധിക്കണം, മലയാളത്തിലുള്ള പരിഭാഷകളും വ്യാഖ്യാനങ്ങളും നോക്കാനറിയും അറിയുന്നവരാണല്ലോ നമ്മൾ. അറബിയിൽ അറിയാവുന്നവർക്ക് അതും പരിശോധിക്കാം, അതിൽ കാണാം. ആയത്തിൽ പറയുന്നു, ഖദ് സമിയല്ലാഹു ഖൗലല്ലതീ തുജാദിലുക ഫീ സൗജിഹാ വതസ്തകീ ഇലല്ലാഹ്.
വല്ലാഹു യസ്മഉ തഹാവുറകുമാ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ മുജാദലയിലെ ഒന്നാമത്തെ ആയത്തിൽ തന്നെ ഒരു വിഷയം പറയുന്നുണ്ട്. എന്താണതിൽ പറയുന്നത്? ഖദ് സമിയല്ലാഹു, തീർച്ചയായും അല്ലാഹു കേട്ടിട്ടുണ്ട്. ഖൗലല്ലതീ തുജാദിലുക, നിന്നോട് തർക്കിക്കാൻ വന്ന സ്ത്രീയുടെ സംസാരം അല്ലാഹു തആല കേട്ടിരിക്കുന്നു. ഫീ സൗജിഹാ, അവളുടെ ഭർത്താവിന്റെ വിഷയത്തിൽ നിന്നോട് തർക്കിക്കാൻ വന്ന സ്ത്രീയുടെ സംസാരം അല്ല കേട്ടിരിക്കുന്നു. വതശ്ശകീ, അവർ ആവരാതിപ്പെടുകയും ചെയ്യുന്നു. ഇലല്ലാ, അല്ലാഹുവിങ്കലേക്ക്. വല്ലാഹു യസ്മഉ തഹാവുറകുമാ, നിങ്ങളുടെ രണ്ടാളുടെയും സംഭാഷണം. ആ ഹൗലത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ കല്യാണം കഴിച്ചിരുന്ന സഹാബി, അവർ കുറെ കാലം കഴിഞ്ഞപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ എന്തോ അസ്വാരസ്യങ്ങൾ വന്നു, രണ്ടാൾക്കും പ്രായമായിപ്പോയി. പ്രായമാകുമ്പോൾ മനുഷ്യനിൽ ചില സ്വഭാവമാറ്റങ്ങൾ സംഭവിക്കുക സ്വാഭാവികമാണല്ലോ. ഒരിക്കൽ ഹൗലത്ത് റളിയല്ലാഹു തആല അൻഹ എന്ന ഭാര്യയോട് ഈ ഭർത്താവ് ഒരു ദിവസം ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, അൻതി അലയ്യക ലഹിരി ഉമ്മീ, നീ എനിക്ക് എന്റെ ഉമ്മയെപ്പോലെയാണ് എന്ന് പറഞ്ഞുപോയി. ഭാര്യനോട് പറയാൻ പാടില്ല, എനിക്കെന്റെ ഉമ്മയെപ്പോലെയാണെന്ന് പറഞ്ഞാൽ ഹറാമായില്ലേ? ഉമ്മാനാരും ശാരീരിക ബന്ധത്തിന് ഉപയോഗപ്പെടുത്തൂല, അതുപോലെയാണ് നീ എനിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കടുത്ത വാക്ക് പറഞ്ഞുപോയി, അങ്ങനെ പറയാൻ പാടില്ല. ഇങ്ങനെ പറഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോ ഈ സഹാബിക്ക പറഞ്ഞുപോയത് മോശമായി എന്ന് തോന്നി. അങ്ങനെ അദ്ദേഹം വീണ്ടും ഹൗലത്ത് റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ ചെന്ന് കൂടിയപ്പോ ഹൗലത്ത് റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഇല്ല, നിങ്ങൾ എന്നെ സ്പർശിക്കാൻ പാടില്ല. അള്ളാഹുടെ റസൂലിനോട് പോയിട്ട് വിധി ചോദിക്കണം, ഫത്വ ചോദിക്കണം. ഇങ്ങനെ ഭർത്താവ് പറഞ്ഞാൽ ഇനി എന്താണ് അതിന്റെ വിധി? നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ ഹൗലത്ത് റളിയല്ലാഹു തആല അൻഹ സങ്കടത്തോടുകൂടി റസൂലുള്ളാഹിയുടെ മജ്‌ലിസിലെത്തുകയാണ്. അവിടെ ചെന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയേ, എന്റെ ഭർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിനതിൽ മനസ്താപം തോന്നുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് കഴിയാൻ വല്ല വകുപ്പുമുണ്ടോ? അതോ ഞങ്ങൾ എന്നേക്കുമായി പിരിഞ്ഞുപോയോ എന്ന് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി നിങ്ങൾ രണ്ടാളും തമ്മിൽ വേർപിരിയലല്ലാതെ നിർവാഹമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കേട്ടപ്പോ ഹൗലത്ത് റളിയല്ലാഹു തആല അൻഹയ്ക്ക് സങ്കടം വർദ്ധിച്ചു. പടച്ചോനെ, ഇനി ഞങ്ങൾ ഒരുമിക്കാൻ കഴിയില്ലേ? എനിക്കൊരുപാട് മക്കളുണ്ടല്ലോ, അദ്ദേഹം വൃദ്ധനുമാണല്ലോ, ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം. അദ്ദേഹത്തിന്റെ അബദ്ധമായി പറഞ്ഞുപോയതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അറിഞ്ഞിടത്തോളം ഇനി നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂല. അപ്പൊ ഈ സ്ത്രീ നിന്ന് തർക്കിക്കാൻ തുടങ്ങി, എന്താ നബിയെ നിങ്ങൾ ഈ പറയുന്നത്? എന്റെ ഭർത്താവ് എന്ന് തൊലാത്തി എഴുതിയിട്ടൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കുട്ടികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഞാനില്ലാതെ അദ്ദേഹത്തിനും അദ്ദേഹമില്ലാതെ എനിക്കും ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നബിയോട് ഭർത്താവിന്റെ കാര്യത്തിൽ തർക്കിക്കാൻ തുടങ്ങി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് പറഞ്ഞു എന്നെ പറഞ്ഞു, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇനി നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റൂല. അതിന് കേട്ടപ്പോ ആ സ്ത്രീ അവിടെ നിന്നിട്ട് അല്ലാഹുമ്മ പടച്ച തമ്പുരാനേ, ഇതാ നിന്നിലേക്ക് എന്റെ സങ്കടം ഞാൻ ബോധിപ്പിക്കുന്നു എന്ന് അവിടെ നിന്നാണ് ദുആ ചെയ്തു. അതിനിടെ കഴിഞ്ഞ് കുറച്ചാണ് കഴിഞ്ഞപ്പോഴാണ് ജിബ്രീൽ ആയത്തം കൊണ്ടുവരുന്നത്. റസൂലുള്ളാഹിക്ക് വഹയി കിട്ടി. നബി ഉടനെ ചോദിച്ചു, ഐനൽ മർആ, എവിടെയാ ചോദിച്ച പെണ്ണ്? ഉടനെ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, സന്തോഷിച്ചോളൂ ഹൗലത്തെ, നിങ്ങളുടെ വിഷയത്തിൽ അല്ലാഹു തആല ആയത്തിറക്കിയിരിക്കുന്നു. അതാണ് ഖദ് സമിയല്ലാഹു ഖൗലല്ലതീ തുജാദിലുക ഫീ സൗജിഹാ വതശ്ശകീ ഇലല്ലാ, സ്വന്തം ഭർത്താവിന്റെ വിഷയത്തിൽ നിന്നോട് തർക്കിക്കാൻ വന്ന പെണ്ണിന്റെ വർത്തമാനം അല്ലാഹു തആല കേട്ടിരിക്കുന്നു നബിയേ എന്ന് പറഞ്ഞിട്ട് ആ വിഷയത്തിൽ അങ്ങ് ആയത്തിറക്കി. നിയമം അങ്ങ് പറഞ്ഞു, ഇനി അങ്ങനെ പറയാൻ പാടില്ല, പറഞ്ഞതിന് നിങ്ങൾ പ്രായശ്ചിത്തം നൽകണം. പ്രായശ്ചിത്തങ്ങൾ എന്തൊക്കെയാണ് എന്നും അവിടെ വിശദീകരിച്ചു. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ചുരുക്കി പറയട്ടെ, ആ സന്ദർഭത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഹൗലത്ത് റളിയല്ലാഹു തആല അൻഹ എന്ന സഹാബ വനിതയെ കുറെ കാലം കഴിഞ്ഞിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കാണുമ്പോ അവർ പ്രശംസിക്കുകയാണ്, ഹാദിഹി ഇംറാഅത്തുൻ സമിഅല്ലാഹു ശക്വാഹാ മിൻ ഫൗഖി സബ്ഇ സമാവാത്ത്. ഈ സ്ത്രീ ആരാണെന്നറിയാമോ? ഏഴാകാശത്തിന്റെയും മീതയുള്ളവനായ റബ്ബ് ഈ സ്ത്രീയുടെ പരാതി കേട്ടിട്ട് ഏഴാകാശത്തിന്റെ മീതേ നിന്ന് ഉത്തരം നൽകിയ നാഥനായ അള്ളാഹു ഉത്തരം നൽകപ്പെട്ട പെണ്ണാണിത്. അതുകൊണ്ടാണ് ഞാൻ അവരുടെ കൂടെ ഇത്രയും നേരം സമയം ചെലവഴിച്ചത്. എത്ര നേരം എന്നോട് സംസാരിക്കണം എന്നവർ ആവശ്യപ്പെട്ടാലും ഞാൻ നിന്നുകൊടുക്കുക തന്നെ ചെയ്യുമായിരുന്നു എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. ആ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അഖീദ എന്താ? എന്നാ ഞാൻ പറഞ്ഞത്? അല്ലാഹു തആല മുകളിലാണ് എന്നാണ് ഉമർ ഖത്താബിന്റെ വിശ്വാസം. എന്നാണത് പറഞ്ഞത്? അല്ലാ മുകളിലാണെന്ന് വിശ്വസിച്ചവരൊക്കെ വഹാബിയാണെന്നാണ്. എന്നാ പിന്നെ ഏത് നമ്പർ വൺ വഹാബിയാണ്? ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അല്ലെങ്കിലും വഹാബായ അള്ളാഹുവിന്റെ ആദർശങ്ങളാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള സകല വഹാബികൾക്കുള്ളത്.
എല്ലാവർക്കും ഉള്ളത് വഹാബായ അള്ളാഹുവിന്റെ ആശയങ്ങളാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, വടക്കതമ്പുരാൻ ഏഴാകാശത്തിന്റെയും മീതെ. ഇനി സൈനബ റളിയല്ലാഹു തആല എന്ന് പറയാറുണ്ട്, റസൂലുള്ളാഹിയുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഒരു ഭാര്യയായിരുന്നു സൈനബ റളിയല്ലാഹു അൻഹ. അവരെപ്പോഴും മറ്റു ഭാര്യമാരോട് അഭിമാനം പറയും. എന്താ, നിങ്ങളൊക്കെ കല്യാണം ഭൂമിയിലാണ് നടന്നത്, നിങ്ങളൊക്കെ അള്ളാഹുടെ റസൂൽ നിങ്ങളൊക്കെ കല്യാണം കഴിച്ചത് ഭൂമിയിലാണ് നിക്കാഹ് നടന്നത്, എന്റെ നിക്കാഹ് നടന്നത് ഏഴ് ആകാശത്തിന്റെയും മീതെ വെച്ചാണ്, പടച്ചതമ്പുരാനാണ് നിക്കാഹ് നടത്തിയത്. ആര് പറയാറുണ്ട്? സൈനബ റളിയല്ലാഹു തആല എന്ന് പറയാറുണ്ട്. പടച്ചോ നേരിട്ട് നടത്തിയ വിവാഹമാണത്, ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്നതാണത്. സൈനബ റളിയല്ലാഹു തആല എന്നതിന് വേറെ വലിയും അവരൊന്നും ഉണ്ടായിട്ടില്ല, പടച്ചോ തന്നെ നേരിട്ട് നടത്തിയ വിവാഹം. അതിനെക്കുറിച്ച് അഭിമാനം പറയാറുണ്ട് സൈനബ റളിയല്ലാഹു അൻഹ, എന്റെ വിവാഹം നടന്നത് ഏഴാകാശത്തിന്റെയും മീതെയുള്ളവനായി വിവാഹം നടത്തിയത്. അതെന്താ സൈനബ റളിയല്ലാഹു അൻഹയുടെ വിശ്വാസം? ലോകത്ത് അന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ സഹാബിമാരും താബിഈങ്ങളും ഷാഫിഇമാമും ഹനഫിഇമാമും ഹംബലിഇമാമും മാലിക്കിഇമാമും ഔസാഇഇമാമും സുഫിയാനു സൗരിഇമാമും എല്ലാ പണ്ഡിതന്മാരും സഹാബിമാരും താബിഈങ്ങളും താബിഈങ്ങളും ഒക്കെ ഈ വിഷയത്തിൽ പടച്ചതമ്പുരാൻ മുകളിലാണെന്ന് വിശ്വസിച്ചവരാണ്, അള്ളാഹു അരുചിന്മേലാണ് എന്ന് വിശ്വസിച്ചവരാണ്. അതിലാർക്കും ഒരു അപാകതി എന്ന് കണ്ടില്ല. പക്ഷേ പിൽക്കാലത്ത് വന്ന ആളുകൾ പറഞ്ഞു, അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വിശ്വസിക്കാനേ പാടില്ല. ആ കൂട്ടത്തിൽ എന്തിനാപ്പതൊക്കെ പറഞ്ഞത്? ആ ഒരു കൂട്ടത്തിലേക്കാണ് ആരും ചെന്നു ചേർന്നത്? നമ്മുടെ മൗദൂദ് സാഹിബും ചെന്നു ചേർന്നത്. മാത്രമല്ല, ഇതിൽ നിങ്ങൾ നോക്കൂ രസകരമായത്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവാചകൻ അള്ളാഹുവിനുണ്ട് എന്ന് പറഞ്ഞ വിശേഷണങ്ങളൊക്കെ അർത്ഥങ്ങളിൽ വെക്കാൻ കഴിയാഞ്ഞിട്ട് മലക്കം അറിയാണ് നമ്മളെ മൗലയന്മാര്, മലക്കം അറിയ എന്താ പറയേണ്ടത്? അറിയിട്ട് മൻഹിസ്സമായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വെക്കുന്നത്? ആകാശത്തുള്ളവൻ എന്നല്ല, ആകാശത്തുള്ളവർ. അതാരെ കുറിച്ചാ? മലക്കുകള്. അള്ളാഹു തആല ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നു. എൻസിലു റബ്ബുന എന്ന് പറഞ്ഞാൽ ഒരയിലെ ഇടക്കൊരു പാചകം ചേർത്ത് കൊടുക്കാണ്, എൻസിലു റഹ്മത്തു റബ്ബിന, നമ്മുടെ റബ്ബിന്റെ റഹ്മത്ത് ഇറങ്ങുന്നു. അതുകൊണ്ട് അർത്ഥം വെച്ച് കുറച്ചിങ്ങോട്ട് പുറത്തേക്ക് പോന്നപ്പോ ഉത്തരം മുട്ടിപ്പോയി. എന്താ ഹദീസിന്റെ ബാക്കി ഭാഗം പറയുന്നത്? അള്ളാഹ് ഇറങ്ങി വന്നിട്ട് ഫയഖൂലു, പിന്നെ അവൻ ചോദിക്കുന്ന, അപ്പൊ റഹ്മത്ത് ഇങ്ങനെ വർത്താനം പറയല, റഹ്മത്ത് വർത്താനം പറയും. മഞ്ഞതോണി, എന്നോട് ആര് വിളിക്കാറുണ്ടോ, ഞാൻ അവന് ഉത്തരം നൽകാം. ആരുണ്ട് എന്നോട് പുറത്തു വരണേ എന്ന് പറയാൻ, റഹ്മത്തേ പുറത്തു വരണേ എന്ന് ആരുണ്ട് എന്നോട് പറയാൻ, ഞാൻ അവന് പുറത്തു കൊടുക്കാം. ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ഞാൻ അവന് നൽകാം. ഈ ഫയഖൂലുവിന്റെ ഭാഗിലാരാ? യഖൂലു പറയും എന്നുണ്ടല്ലോ ആ ഹദീസിൽ, അതാരാ പറയാ? റഹ്മത്താണോ പറയുന്നത്, അതല്ലെങ്കിൽ മലക്കുകളാണോ പറയുന്നത്? ആരാ? അതിനുത്തരല്ല, അതിനുത്തരല്ല. അതുപോലെ തന്നെ ഹദീസിൽ കാണാം, അല്ലാഹു തആല പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ് ഉദ്ധരിക്കുന്നു, ഇർഹമു മൻ ഫിൽ അർളി ഇർഹമുക്കും മൻ ഫിസ്സമാ. എന്താ ഇതർത്ഥം? ഇർഹമു, നിങ്ങൾ കരുണ ചെയ്യുവീൻ, മനുഷ്യന്മാരോട് പറയണ്, നിങ്ങൾ കരുണ ചെയ്യുവീൻ, മൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുവീൻ, എങ്കിൽ യർഹമുക്കും മം ഫിസ്സമാ, ആകാശത്തുള്ള അള്ളാഹു നിങ്ങളോടും കരുണ കാണിക്കും. മുകളിലുള്ള അള്ളാഹു നിങ്ങളോടും കരുണ കാണിക്കുന്നവനാണ് എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷേ ഇവരെന്തർത്ഥം വെച്ചു? അള്ളാഹിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞുകൂടാനാണല്ലോ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അവരർത്ഥം വെച്ചു, ഇർഹമു മം ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുവീൻ, എങ്കിൽ ഇർഹമുക്കും മം ഫിസ്സമാ, ആകാശത്തുള്ളവർ നിങ്ങളോടും കരുണ കാണിക്കും. അപ്പൊ ആകാശത്തുള്ളവർ ആരാ? മലക്കുകൾ നിങ്ങളോട് കരുണ കാണിക്കും. ഈ നിലക്ക് അർത്ഥം വെച്ച് കുടുങ്ങ. ഇപ്പോ അവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയി എഴുതിവിട്ട മാസികകളിലൊക്കെ ഈ അർത്ഥം കൊടുത്ത്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ളവർ നിങ്ങളോടും കരുണ കാണിക്കും. അങ്ങനെയല്ല, ആകാശത്തുള്ളവൻ അല്ലാഹു, മുകളിലുള്ളവൻ, ഏറ്റവും അത്യുന്നതങ്ങളിലുള്ളവൻ അല്ലാഹു, അവൻ നിങ്ങളോടും കരുണ കാണിക്കുന്നതാണ്. ഈ വക അർത്ഥങ്ങളൊക്കെ, ഈ വക രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ആളുകളുടെ മുമ്പിലേക്ക് നൽകാൻ നിർബന്ധിതരായത് എന്തുകൊണ്ടാ? അല്ലാഹിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികളെ പോലെയാണ് എന്ന് ആളുകൾ മനസ്സിലാക്കും. അതുകൊണ്ട് നമ്മൾ വ്യാഖ്യാനിച്ചേ പറ്റൂ എന്നാണ് മൗദൂദ് സാഹിബും അതേ വ്യാഖ്യാനം തന്നെയാണ് നൽകിയത്. മൻഫിസ്തമായി എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ തഫ്ഹീമുൽ ഖുർആനാണ്, മൗദൂദ് സാഹിബിന്റെ തഫ്സീറാണ്. ആ തഫ്സീറിൽ നമുക്ക് കാണാം, അമിൻതും മൻഫിസ്തമായി ഐ യുർസില അലൈക്കും ഹാസിബാ ഫസതഅലമൂന കൈഫ നദീർ എന്നിങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് ആകാശത്തുള്ളവൻ മീതെയുള്ളവൻ എന്ന് പറയുന്നതിന്റെ വ്യാഖ്യാനം മൗദൂദി കൊടുക്കുന്നതെന്താ? അള്ളാഹു ആകാശത്ത് വസിക്കുന്നു എന്നല്ല ഇതിനർത്ഥം.
പ്രത്യുത മനുഷ്യൻ ദൈവത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ പ്രകൃത്യാവൻ ആകാശത്തേക്ക് നോക്കുന്നു എന്ന വസ്തുത പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണിത്. മനുഷ്യന്മാര് സാധാരണ മേപ്പെട്ടുകാണ് നോക്കുക. അതേപോലെ തന്നെ നാം പ്രാർത്ഥിക്കുമ്പോൾ ആകാശത്തേക്ക് കൈ ഉയർത്തുന്നു. ഒരാപത്ത് വരികയും സകല അവലംബങ്ങളിലും നിരാശനാവുകയും ചെയ്യുമ്പോൾ ആകാശത്തേക്ക് മുഖം തിരിച്ച് ദൈവത്തോട് കേഴുന്നു. ഇങ്ങനെ മനുഷ്യന്മാരിങ്ങനെ എന്ത് പ്രശ്നമുണ്ടായാലും മേപ്പെട്ടാണ് നോക്കാറുള്ളത് എന്നതിനെ പരിഗണിച്ചുകൊണ്ട് അള്ള പറഞ്ഞതാണെന്ത്? ആകാശത്തുള്ളവൻ. അതല്ലാതെ അള്ളാഹുത്താല മുകളിലാണ് എന്നൊന്നും അതുകൊണ്ട് വരൂലാണ്. അള്ള ആകാശത്തുള്ള എന്ന് മനസ്സിലാക്കാൻ ഒരു പഴുതുമില്ല എന്നാണ് ഇതിൽ പറയുന്നത്. വിശുദ്ധ ഖുർആൻ അള്ളാഹു ആകാശത്ത് വസിക്കുകയാണ് എന്ന് പ്രസ്താവിച്ചതായി സന്ദേഹിക്കുവാനുള്ള പഴുതൊന്നും ഇതിലില്ല. അപ്പൊ പറയുന്നത് എന്താണ്? പടച്ച തമ്പുരാനെ സംബന്ധിച്ച് അള്ളാഹു താല ഖുർആനിൽ പറഞ്ഞത് അംഗീകരിക്കാൻ തയ്യാറില്ല. അദ്ദേഹവും അതിന് തയ്യാറില്ല. കാരണം അങ്ങനെ വിശ്വസിച്ചാൽ അപകടമാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതാലയെ കുറിച്ച് എന്താ മുൻഗാമികളൊക്കെ വിശ്വസിച്ചത്? അള്ളാഹു മുകളിലാണ്, മുകളിലാണ്, അവൻ മുകളിലാണ്, അത്യുന്നതങ്ങളിലാണ്. വഹുവൽ അലിയുൽ അലീം, അവൻ അത്യുന്നതനാണ്, മഹാനാണ്. ഈ നിലക്കുള്ള ധാരാളം പ്രസ്താവനകൾ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല അള്ളാഹു മുകളിലാണ് എന്ന് പറയുന്ന കാര്യത്തെ കളിയാക്കുന്ന ആളുകൾ വരെ ചൊല്ലിപ്പറയുന്ന പാടിപ്പറയുന്ന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. അള്ളാഹനെ വിളിക്കുമ്പോൾ അവരും പറയണം തന്നെയാണ്, നീ മർച്ചവനെ മുകളിലിരുന്ന കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നവനാണല്ലോ എന്നാണ് അവരും പറയുന്നത്. മൗലവി കിതാബിൽ കാണാം ഒരു ഇലൈക യാ റബ്ബി എന്ന് തുടങ്ങുന്ന ബൈത്ത്, ഇലൈക യാ റബ്ബി ഖദ് വജഹ്തു ഹജാതി വജിഇതു ബാദക യാ റബ്ബി ബിറഗ്ബാതി അൻത അലീമു ബിമാ തജ്രി ളമീറു ബി യാ ആലിമൽ ഗൈബി അല്ലാമൽ ഖഫിയാതി. പിന്നെ പറയുന്നത് എന്താണ്? എന്താ അവസാനത്തെ വരുടെ അർത്ഥം അറിയോ? പടച്ചവനെ, നിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് എനിക്ക് ജീവിക്കാനുള്ള റിസ്ക് നീ നൽകണേ. നീ ആരാണ്? ആരോടാ പറയുന്നത്? യാ ഖാസിമർ റിസ്ഖി മിൻ ഫൗഖി സമാവാതി, ആകാശങ്ങളുടെയും മീതേരുന്നുകൊണ്ട് റിസ്ഖിനെ നിയന്ത്രിച്ച് കണക്കാക്കിക്കൊണ്ടിരിക്കുന്ന, വീതിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബേ. അവ എല്ലാവരും ഇത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ പറയുമ്പോ എന്ത് പറയും? ഏയാന്ന് പറയാൻ പാടില്ല. അതെല്ലായിടത്തുണ്ട്, എല്ലായിടത്തുണ്ട്. എന്നാ അള്ളാഹു തആല നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ്? വിശ്വസിക്കേണ്ടത് എന്താണ്? പടച്ച തമ്പുരാൻ അത്യുന്നതങ്ങളിലാണ്. എന്നാൽ അതോടൊപ്പം അവൻ എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആനിലുണ്ടല്ലോ, വഹുവ മഅകും അയ്നമാ കുന്തും, അവൻ നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ എവിടെയായിരുന്നാലും. ഇത് തമ്മിൽ വൈരുദ്ധ്യാവിലേ ഇല്ല. കാരണം എന്താ? പടച്ച തമ്പുരാൻ ഉന്നതങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അത്യുന്നതങ്ങളിലായിരിക്കെ തന്നെ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിന്റെയും അവൻ കാണുന്നു, അവൻ കേൾക്കുന്നു. അവന്റെ കാഴ്ചയും അവന്റെ കേൾവിയും എല്ലാ അവസരങ്ങളിലും മനുഷ്യരോടൊപ്പമുണ്ട്. ഇതാണ് അള്ളാഹു തആലയെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇതാണ് ഹദീസുകൾ പറഞ്ഞത്. ഇതാണ് സഹാബിമാര് വിശ്വസിച്ചത്. ഇതാണ് ഇമാമിയങ്ങൾ വിശ്വസിച്ചത്. ഇതാണ് താബിഈങ്ങളും താബിഈങ്ങളും ഒക്കെ വിശ്വസിച്ചത്. നോക്കൂ നിങ്ങൾ, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അശ്അരി മദ്ഹബാണെന്നാ പറയാ, അശ്അരി മദ്ഹബ്. നമ്മുടെ നാട്ടിൽ മഹല്ലിലൊക്കെ മെമ്പർഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കണം. എന്താണ്? വിശ്വാസപരമായി രണ്ടാലൊരു മദ്ഹബും കർമ്മപരമായി നാലിലൊരു മദ്ഹബും അംഗീകരിച്ചവന് മാത്രമേ ഈ മഹല്ലിൽ മെമ്പറാകാൻ യോഗ്യതയുള്ളൂ. ഇതാണ് അവരുടെ നിബന്ധന. ഏതാണ് ഈ വിശ്വാസപരമായി രണ്ട് മദ്ഹബ്? വിശ്വാസപരമായി അശ്അരി മദ്ഹബോ മാതുരിദി മദ്ഹബോ, കർമ്മപരമായി ശാഫിയോ അനഫിയോ അമ്പലിയോ മാലിക്കിയോ, ഇതിലേതെങ്കിലും ഒന്ന് സ്വീകരിക്കുന്നവനായിരിക്കണം. അല്ലാത്തവർക്ക് ഈ മഹല്ലിൽ മെമ്പർഷിപ്പ് ഇല്ല. അല്ലാത്തവൻ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൽ നിന്ന് പുറത്താണ്. ഇവർ പറയുന്നു വിശ്വാസത്തിൽ നമ്മൾ അശ്അരി മദ്ഹബാണ്. വാസ്തവത്തിൽ നിങ്ങൾക്കറിയണോ ആരാണ് ഈ അശ്അരി മദ്ഹബിന്റെ നേതാവ്? ഹിജ്റ 322 വഫാത്തായിപ്പോയ അബുൽ ഹസൻ അൽ അശ്അരി എന്ന് പറയുന്ന പണ്ഡിതനാണ് ഇതിന്റെ അറിയപ്പെടുന്ന നേതാവ്. അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹത്തിന്റെ ആൾക്കാരാ ഞങ്ങൾ എന്നാണ് ഇപ്പൊ ഇവർ പറയുന്നത്. വാസ്തവത്തിൽ ഇവർ അദ്ദേഹത്തിന്റെ ആളുകളല്ല. ഏതുപോലെ നാട്ടിൽ ഇപ്പൊ ആൾക്കാർ പറയും ഞങ്ങൾ ഷാഫി മദ്ഹബുകാരാണ്. ഷാഫി മാം പറഞ്ഞ ഒരു കാര്യം അവർ ചെയ്യൂല. ഷാഫി മാമിന്റെ ആശയത്തോട് നേരെ ഇതിലാണ് അവരും ജീവിക്കുന്നത്. ഇതുപോലെ അബുൽ ഹസൻ അൽ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബാണ് വിശ്വാസ കാര്യങ്ങളിൽ ഞങ്ങൾ പിന്തുടരുന്നത് എന്ന് അവകാശപ്പെടുന്നവർ അബുൽ ഹസൻ അൽ അശ്അരി ഇമാമിന്റെ ആശയങ്ങളെ എതിർക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണ, ഒരു ചരിത്രം. അബുൽ ഹസൻ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രത്തിൽ അത്ഭുതകരങ്ങളായ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹിജ്റ 322 അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം
മൂന്നായിട്ടാണ് പണ്ഡിതന്മാരെ വിഭജിച്ചിട്ടുള്ളത്. ആദ്യത്തെ 40 കൊല്ലം അദ്ദേഹം പഴത്ത ചിന്താഗതിയിലായിരുന്നു. ഏതിലാ? മുഴ്തസിലാ കക്ഷിയിൽ. ഇസ്ലാമിൽ നിന്ന് ഇസ്ലാമിന്റെ അവാന്തര വിഭാഗങ്ങളായി വഴികെട്ടിപ്പോയ ഒരു കക്ഷിയാണ് മുഴ്തസിലികൾ. ഈ മുഴ്തസിലി കക്ഷിക്ക് വേണ്ടി പ്രസംഗിച്ചും ഖണ്ഡനങ്ങൾ നടത്തിയും നടന്ന ഒരു പണ്ഡിതനായിരുന്നു അബുൽ ഹസനുൽ അശ്അരി. എത്ര കൊല്ലം? 40 കൊല്ലം. 40 കൊല്ലം മുഴ്തസിലി ചിന്താഗതിയുടെ പിന്നാലെയിരുന്നു. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഒരു സിഫത്തും ഉണ്ട് എന്ന് പറയാൻ പറ്റൂല. അള്ളാഹുവിനെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞാൽ അത് സൃഷ്ടികൾക്കുണ്ട് എന്ന് പറയലാണ്. അപ്പൊ ഇന്നത്തെ ഈ വാദം അതിന്റെ ആളായിരുന്നു അദ്ദേഹം. 40 കൊല്ലം. 40-ാമത്തെ കൊല്ലം ആ പ്രസ്ഥാനത്തോട് വിട പറഞ്ഞു. വിട പറഞ്ഞിട്ട് അദ്ദേഹം പിന്നെ എന്ത് ചെയ്തു? പകുതി വിശേഷണങ്ങൾ അംഗീകരിക്കാൻ തുടങ്ങി, ചിലത് അംഗീകരിക്കൂല. അങ്ങനെ കുറെ കാലം നടന്നു. അദ്ദേഹത്തിന്റെ 3-ാമത്തെ സ്റ്റേജ് അവസാന കാലഘട്ടമായപ്പോഴേക്ക് അദ്ദേഹം ശരിയായ സഹാബിമാരുടെയും താബിഈങ്ങളുടെയും ശരിയായ ചിന്താഗതിയിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നുകൊണ്ടാണ് മരണപ്പെട്ടു പോയത്. അങ്ങനെ അദ്ദേഹം തന്റെ അവസാന കാലഘട്ടത്തിൽ ഒരു കിതാബ് എഴുതി, അൽ ഇബാന ഫി ഉസൂലി ദിയാന എന്നൊരു ഗ്രന്ഥമെഴുതി, കൊച്ചു കിതാബ്. ആ കിതാബിൽ അദ്ദേഹം മുമ്പ് പ്രചരിപ്പിച്ച എല്ലാ ആശയങ്ങളെയും ഖണ്ഡിച്ചു. ഞാൻ ഇതുവരെ പിഴവിലായിരുന്നു എന്ന് അദ്ദേഹം വാദിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ എനിക്ക് സത്യം ബോധ്യമായിരിക്കുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ച്, അവന്റെ ഗുണങ്ങളെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ സംബന്ധിച്ചൊക്കെ അള്ളാഹു തആല എന്താണോ പറഞ്ഞതെങ്കിൽ അതപ്പടി വിശ്വസിക്കൽ എനിക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഖുർആനിലും സുന്നത്തിലുമുള്ള അതേ രൂപത്തിലുള്ള അഖീദയിലേക്ക് മടങ്ങിക്കൊണ്ടാണ് മരിച്ചുപോയത്. അതാണ് പണ്ഡിതന്മാരുടെ സ്വഭാവം. സത്യം ബോധ്യമായാൽ പണ്ടിയാണ് അത് പറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് അവിടെ പിടിച്ചു നിൽക്കാതെ ഉടനെ അങ്ങ് മാറുക. ആ സ്വഭാവം അബുൽ ഹസനുൽ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി കാണിച്ചു. അങ്ങനെ അദ്ദേഹം മടങ്ങി. അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ ഈ നിലക്ക് വ്യാഖ്യാനിച്ചിരുന്ന പല പണ്ഡിതന്മാരും പിൽക്കാലത്ത് ശരിയായ അഖീദയിലേക്ക് മടങ്ങിക്കൊണ്ടാണ് അവരൊക്കെ മരിച്ചുപോയത്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രത്തിൽ നമുക്ക് അങ്ങനെ കാണാം. ഇമാം ജുവൈരിയുടെ ചരിത്രത്തിൽ അങ്ങനെ കാണാം. അങ്ങനെ പലരുടെയും ചരിത്രങ്ങളിൽ അവരൊക്കെ പണ്ട് നിലക്കൊണ്ട വെളച്ച ആദർശങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഖുർആനിന്റെയും സുന്നത്തിന്റെയും ശരിയായ അഖീദയിലേക്ക് മടങ്ങി വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ മടങ്ങുകയാണ് ഈ പഴച്ചുപോയ എല്ലാ കക്ഷികൾക്കും കരണീയമായിട്ടുള്ളത്. പക്ഷെ മൗദൂദ് സാഹിബൊന്നും ഇത് മടങ്ങിക്കാണുന്നില്ല. മൗദൂദ് സാഹിബിന്റെ തഫ്സീറുകളിലൊക്കെ ഈ വിഷയത്തിലുള്ള ആയത്തുകൾ അള്ളാഹുവിന്റെ യദ് എന്ന് പറഞ്ഞെടുത്ത്, വജാ റബ്ബുക അല്ലാഹു തആല വരുന്നു എന്ന് പറഞ്ഞെടുത്ത്, അള്ളാഹു അർശന്റെ ഭൂഷ്ടനായി എന്ന് പറഞ്ഞെടുത്തൊക്കെ അദ്ദേഹം ഇതേപോലെയുള്ള പഴച്ചുപോയ കക്ഷികളുടെ വ്യാഖ്യാനത്തിന്റെ പിന്നാലെയാണ് മൗദൂദ് സാഹിബ് പോയിട്ടുള്ളത്. ആ വഴിക്കാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ പ്രബോധനവും പോയിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്തുകാർ വിശ്വസിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇനി അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് ഖുർആനിലും സുന്നത്തിലും ഉള്ളതുപോലെ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ അവർ പറയും, നിങ്ങൾ പഴഞ്ചന്മാരാണ്, നിങ്ങൾ വിശ്വസിച്ചോ, ഞങ്ങളെ അതിന് കിട്ടൂല എന്നവർ പറയും. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഈ വിഷയത്തിൽ ഖുർആനിലും ഹദീസിലും എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെങ്കിൽ അതൊക്കെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സൃഷ്ടികളോട് തുല്യപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കരുത്, സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കരുത്, വേറെ ഏതെങ്കിലും സൃഷ്ടികളുടേത് പോലെയാണ് എന്ന് പറയരുത്. അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അപ്പടി വിശ്വസിക്കലാണ് നമ്മുടെ മേൽ നിർബന്ധമായിട്ടുള്ളത്. വ്യാഖ്യാനിക്കാനോ ഇല്ല എന്ന് പറയാനോ ഏതെങ്കിലും സൃഷ്ടികളുടേതിന് തുല്യമാണ് എന്ന് പറയാനോ പാടില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന് അവനെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അപ്പടി വിശ്വസിക്കുകയും അതിന്റെ രൂപത്തെക്കുറിച്ച് നമുക്കറിയില്ല എന്ന് പറയുകയുമാണ് ചെയ്യേണ്ടത്. അതാണ് യഥാർത്ഥ സലഫു സ്വാലിഹീങ്ങളുടെ അഖീദ. സലഫു സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ സഹാബാക്കളും താബിഈങ്ങളും. അവര് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. പിൽക്കാലത്താണ് ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായത്. എതിർ എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്നാ ശക്തി എന്നാണ്. അതുപോലെ തന്നെ ഇറങ്ങുന്നു പറഞ്ഞാൽ റഹ്മത്ത് ഇറങ്ങുന്നാണ്. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും, വജാ റബ്ബുക നിന്റെ റബ്ബ് വരുമെന്ന് പറഞ്ഞാൽ റബ്ബിന്റെ മലക്കുകൾ വരുന്നാണ്, അല്ല വരുമെന്ന് പറഞ്ഞുകൂടാ. ഇങ്ങനെയുള്ള വ്യാഖ്യാന വ്യതിയാനങ്ങളൊക്കെ വന്നത് പിൽക്കാലത്താണ്. അതുകൊണ്ട് പിൽക്കാലത്ത് വന്നതൊക്കെ ഒഴിവാക്കുക, ആദ്യകാലത്തുള്ളതിനെ മുറുകെ പിടിക്കുക. അതാണ് വകുല്ലു ഖൈരിൻ ഫിത്തിബാഇ മൻ സലഫ് വകുല്ലു ശർരിൻ ഫിബ്തിദാഇ മൻ ഖലഫ്. എല്ലാ ഹൈറും കുടിക്കൊള്ളുന്നത് മുൻഗാമികളെ പിൻപറ്റുന്നതിലാണ്, എല്ലാ ശെറും നിലകൊള്ളുന്നത് പിൽക്കാലത്ത് വന്നിട്ടുള്ള സമ്പ്രദായങ്ങളെ അനുഗമിക്കുന്നതിലുമാണ്. ആ ഒരാശയമാണ് പ്രിയപ്പെട്ടവരെ ലോകത്ത് മുഴുവൻ സലഫികൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആഗോളതലത്തിൽ സലഫി പ്രസ്ഥാനം ജനങ്ങളോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഖീദ ഇതാണ്. അത് അവരുടെ വകയല്ല. അള്ളാഹു അവന്റെ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെയും പഠിപ്പിച്ചു തന്ന
എല്ലാവരാലും പ്രശംസിക്കപ്പെട്ടിട്ടുള്ള ആ അഖീദയാണത്. പിൽക്കാലത്ത് വന്നിട്ടുള്ള വ്യാഖ്യാന വ്യതിയാനങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള പിഴച്ച അഖീദകളാണ്, പിഴച്ച വ്യാഖ്യാനങ്ങളുടെ പിന്നാലെയാണ് ഇഖ്വാനുൽ മുസ്ലിമീനിന്റെ നേതാക്കന്മാരും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരും ഷിയാക്കളും മുഴുത്തതിലത്തും എല്ലാ കക്ഷികളും പോയിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഷിയാക്കളും ഇതേ ചിന്താഗതിക്കാരാണ് എന്നുകൂടി ഒരിക്കൽ കൂടി അടിവരയിട്ടുകൊണ്ട് പറയട്ടെ. ഷിയാക്കളുടെ വിശ്വാസം, അതുപോലെ തന്നെ മുഴുത്തതിലത്തിന്റെ വിശ്വാസം, പിഴച്ചുപോയ കക്ഷിയായ ജഹ്മിയ എന്ന് പറയുന്ന കക്ഷിയുടെ ചില വിശ്വാസങ്ങൾ ഈ രൂപത്തിൽ എല്ലാ പിഴച്ചുപോയ കക്ഷികളും ഈ വിഷയത്തിൽ ഏതാണ്ട് ഒറ്റക്കെട്ടിലാണ് ഈ വിഷയത്തിൽ അടിയുറച്ചു നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ സലഫു സ്വാലിഹീങ്ങളെ പിൻപറ്റുന്നവരുടെ അഖീദ മാത്രമാകുന്നു. ആ യഥാർത്ഥമായ മാർഗത്തിൽ നിന്നാണ് ജമാഅത്തെ ഇസ്ലാമിക്കും ഈ വിഷയത്തിൽ അഖീദയിലും എന്ത് സംഭവിച്ചിട്ടുള്ളത്, വ്യതിയാനം സംഭവിച്ചിട്ടുള്ളത്. അത് അവർ തിരുത്തണം, അവർ ശരിയായ അഖീദയിലേക്ക് മടങ്ങി വരണം. അതിനവർ എന്താണ് ശരിയായ അഖീദ എന്ന് സഹാബികൾ എങ്ങനെ മനസ്സിലാക്കിയെന്ന്, സാബിഈങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയെന്ന്, ഖുർആനും ഹദീസും എന്ത് പറഞ്ഞുവെന്ന് അവർ പഠിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ അവർക്കും സത്യം ബോധ്യമാകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സർവശക്തനായ അള്ളാഹു. ഇസ്ലാമികമായ എല്ലാ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അതേ രൂപത്തിൽ തന്നെ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും പിൽക്കാലത്ത് വന്നിട്ടുള്ള എല്ലാ ദുഷിച്ച ചിന്താഗതികളോടും വിട പറയുവാനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള സകല തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫ്ഫന മുസ്ലിമീന വഅൽഹിഖ്ന ബിസ്സാലിഹീൻ والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.